السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا وقد قال النبي صلى الله عليه وسلم لا تزال طائفة من أمتي ظاهرين على الحق حتى يأتي أمر الله. സമാധാനനായ ജാമിയാ നൂറിയയിൽ ഉസ്താദ് പ്രിയങ്കരനായ ഗിയാഉദ്ദീൻ ഫൈളി, അഭിമന്യനായ സുന്നി കേരള ആവേശം ഉസ്താദ് എം ടി അബൂബക്കർ ദാരിമി, അഭിമന്യനായ റഷീഫ് ഫൈസി ഷർഫുദ്ദീൻ മൗലവി, മറ്റു വേദിയിലും സദസ്യനുമായിട്ടുള്ള ഷമീർ ഫൈസി ഉൾപ്പെടെയുള്ള ഉസ്താദന്മാരെ, നേതാക്കന്മാരെ, അഭിമന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തായാലിമീങ്ങളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ശ്രോതാക്കളെ, പ്രിയങ്കരനായ മൻസൂർ ചെമ്മാൾ, അഭിമന്യനായ നൂറുദ്ദീൻ തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ക്ലാസ് റൂമിൻ്റെ നേതാക്കന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായി നമ്മൾ കബൂലിച്ചത് അനുഗ്രഹിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവർ നിന്നും മരണപ്പെട്ടു പോയിട്ട് ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ ഇവിടെ പറഞ്ഞു പോയ അഭിമന്യനായ ഷെയ്ഖുന ചെർഷീർ ഉസ്താദ്, ഉമ്മാനായ കോയക്കുട്ടി ഉസ്താദ്, പട്ടിക്കാട് ജാമ്യാനൂരിയുടെ സമാധാനനായ ഉസ്താദ്, നമ്മുടെ അഭിമന്യനായ ഗുരുനാഥനുമായ ഷെയ്ഖുന കുമരമ്പത്തൂർ എ പി ഉസ്താദ്, ബഹുമാനായ കൂട്ടുമല ബാപ്പ് ഉസ്താദ് ഉൾപ്പെടെയുള്ള അഭിമന്യരായ ഉസ്താദുമാരുടെയൊക്കെ കബറച്ചതുമുള്ള സന്തോഷത്തിനും റാഹത്തിലുമായി കൊടുക്കുമാറാവട്ടെ. അവരെല്ലാം കാണിച്ചെന്ന വഴിയിലൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യരായ ഉസ്താദുമാർക്കുള്ള വാഫിയത്തുള്ള ആയിരം ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹക്ക് നബിയുൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ബഹുമാന്യായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നയിക്കുന്ന ഒരു സന്ദേശയാത്രയുടെ സ്വീകരണത്തിനോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെട്ട ആദർശ വിശദീകരണ സമ്മേളനത്തിലാണ് നമ്മൾ ഓടിയിരിക്കുന്നത്. ഈ ആദർശ വിശദീകരണത്തെ രണ്ട് രീതിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ജിന്നുവാദികളുടെ ആദർശം അജയ്യമോ എന്നൊരു വിഷയം. ആ പേര് തന്നെ നമുക്കറിയാം, ജിന്നുവാദികൾ. കാരണം മുമ്പൊന്നും അവർക്ക് ആ വാദം ഉണ്ടായിരുന്നില്ല. മുമ്പേ ഒരു ജിന്നു വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ജിന്നുവാദികൾ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുമ്പില്ലാത്തൊരു വാദത്തിലേക്ക് അവർ വന്നതുകൊണ്ടാണ് അവരെക്കുറിച്ച് മുജാഹിദുകൾ തന്നെ ജിന്നൂരികൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. കുറേ പേരാണ് ഇപ്പോൾ, എന്തൊക്കെ പേരെന്ന് തന്നെ പറയാൻ പ്രയാസം. ഒരു ഭാഗത്ത് ജിന്നൂരി, അപ്പുറത്ത് ഇൻസൂരി, അതിൻ്റെ അപ്പുറത്ത് മടവൂരി, അതിൻ്റെ അപ്പുറത്ത് ഇരിവേറ്റി, അതിനപ്പുറത്ത് കുറച്ച് ആട്, ഇതൊക്കെ ഓരോ ഗ്രൂപ്പുകളാണ്. ആട് ഗ്രൂപ്പ്, പിന്നെ വേറെന്ത് പുതിയൊരു ഗ്രൂപ്പ് പറയുന്നുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പാന്തരമായി കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകൾ. ജിന്നുവാദികൾ തന്നെ കിസ്മാനിയ, അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ ദർസലൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് മീസാനതും പറയാറുണ്ടല്ലോ, ഫീലുകൾ നാല് വിധമാണ്, അതിലൊന്ന് മഹാലിയാണ്, മാലിന് രണ്ടായിട്ടാണ്, ഒന്ന് മഹറൂഫാണ്, ഒന്ന് മജ്ഹൂലാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിങ്ങനെ ഗ്രൂപ്പാണ്, അതിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പാണ്, അതിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പായിക്കൊണ്ടിരിക്കുക. അവരുടെ ആദർശം അജയ്യമല്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം.
പിന്നെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അതിന് വേണ്ടിയാണ് പട്ടിക്കാട് ജാമ്യാനൂര്യപോലുള്ള സ്ഥാപനങ്ങളെ മുന്നിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് സംവാദത്തിൻ്റെ കൊല്ലു വിളിച്ചുകൊണ്ട് നടക്കുന്നത്. ആ സാധുവിന് എന്താണുള്ളത് നമുക്കറിയാലോ. ഞങ്ങൾ പുത്തനത്താണി വെച്ചുകൊണ്ട് സംവാദത്തിന് പോയി അദ്ദേഹമായിട്ട്, ഉമ്മാന എം ടി അബുക്രദാരമി സാധുവായ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഇസ്തിക്കാമൻ കുറച്ച് കുട്ടികൾ, അന്ന് കുറേ മുമ്പാണ്, അന്ന് ഞങ്ങൾ വളരെ ചെറുപ്രായമാണ്. ഞങ്ങളെ വ്യവസ്ഥക്കിരുന്നു, വ്യവസ്ഥക്കിരുന്ന് ഒരു ഉച്ചയോടടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് നിസ്കരിക്കണ്ടേ? അപ്പോൾ അവരെ കൂട്ടുന്ന ഒരാൾ പറഞ്ഞു നിസ്കാരം നമുക്ക് ജമ്മാക്കിയാൽ പോരെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളെ പേരെ ചോദിച്ചു, പേരെ എവിടെ ചോദിച്ചു, വളാഞ്ചേരിയാണ്, പുത്തനത്താണെന്ന് വളാഞ്ചേരിക്ക് എത്രയുണ്ട്? അയാളപ്പോൾ ജമ്മാക്കണേ, പുത്തനത്താണെന്ന് വളാഞ്ചേരിക്ക് എത്ര ഉണ്ടാവും? അപ്പോൾ ഞങ്ങൾ നിങ്ങൾ ജമ്മ ജാമാക്കിക്കോളി, ഞങ്ങൾക്ക് നിസ്കരിക്കണം, അവിടെ ഞങ്ങൾ നിസ്കരിക്കാം. അപ്പോൾ ഒരു നന്നായിക്കോട്ടെ ഭക്ഷണം കഴിക്കാം, ആ അതൊക്കെ, അത് ജമ്മൊന്നുമില്ല. അങ്ങനെ നിസ്കരിക്കാനും ജമ്മാക്കാനൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ നിസ്കാരവും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ആവേശത്തിൽ ഞങ്ങളൊക്കെ പാടെ വന്ന് ഞങ്ങളിങ്ങനെ ഇരുന്നു. ഇരുന്നിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു ഭാഗത്ത് നമ്മളൊരു അവരൊക്കെ അങ്ങനെയല്ലേ സംവാദത്തിൻ്റെ രീതി, അപ്പുറത്ത് നോക്കുമ്പോൾ ആരും കാണാനില്ല. അപ്പോൾ ഇരിക്കും ഒരു കുറേ ജമ്മാക്കാനുള്ളതല്ലേ, ഓരോ അസുറക്കുള്ളതാണല്ലോ, പിന്നെ ഭക്ഷണം ജമ്മാക്കാനൊക്കെ വേറെ വരിയിരിക്കും പ്രതീക്ഷയിലിരുന്നു. പറഞ്ഞ സമയം കഴിഞ്ഞു, കാണാനില്ല. കുറച്ചുകൂടി കാത്തോക്കി, അപ്പോഴും ഇല്ല. അവിടുത്തെ സംഘാടകർ അപ്പത്തിനായിരുന്നു അത് മുങ്ങിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്നാലൊന്ന് നമുക്ക് കാത്തോക്കുക. ഞങ്ങളിങ്ങനെ ഇരിക്കന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ പള്ളിയല്ല ഏത്തിക്കാപ്പൻ ഈയത്തൂരും കിട്ടണില്ല, ഞങ്ങളിങ്ങനെ ഇരിക്കന്നെ. കുറേ കഴിഞ്ഞപ്പോൾ അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അവർ പോയി എന്ന്. അങ്ങനെ അറിഞ്ഞത് അവർ പോയി എന്ന്. അപ്പോൾ എന്തേ വെച്ചു, അവർ പോയി, അപ്പോൾ തന്നെ ഉള്ളു. പോകുമ്പോൾ അല്ലേ അവ ആവേശത്തിൽ പോയാളാണ്, സംഘാടകം ഞങ്ങൾ ഉഷാറാക്കി പോയാളാ. വയനാട്ടിൽ പോയായിരിക്കാ, എവിടെ വെച്ചു? വയനാട്ടിക്കാണ് അറിഞ്ഞു. വരുമ്പോൾ ചോദിച്ചു, എവിടുന്ന്? വയനാട്ടിൽ നിന്ന് അറിഞ്ഞു. പോകുമ്പോൾ വലിയ ഉഷാർ പോയാൾ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, എവിടെ ഞങ്ങളെ പൈസ മൗലവി? അതുണ്ട്, അതുണ്ട്, കുറേ ഉണ്ടേ, താനൂർ പറയണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു, ആളെ കാണാൻ ആൾ പോയി. വല്ലാ ചോദിച്ചപ്പോൾ സാധു പറഞ്ഞു, അവർക്ക് വേറെന്താ പരിപാടി കണ്ടിട്ട് പോയി, എന്തിനൊന്നും പറയണ്ടേ. ഞങ്ങളിപ്പുറത്തിരിക്കുന്നു, അപ്പുറത്തവരിക്കേണ്ട കസാരകൾ ശൂന്യമായി കിടക്കുന്നു. ഞങ്ങൾ പിന്നീട് പുത്തനത്താനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു, അതിൻ്റെ സി ഡി സുലഭമാണ്. ഈ കസാരകൾ ശൂന്യമായതെങ്ങനെ? ആ സീഡിയുടെ പേരന്നതാ, ഈ കസാരകൾ ശൂന്യമായതെങ്ങനെ? ഇങ്ങനെ ഇയാൾ ഈ വെല്ലുവിളിച്ചിടത്തൊക്കെ മുങ്ങല. കണ്ണൂർ ജില്ലയിൽ ഇയാൾ എന്നെ വെല്ലുവിളിച്ചു. അപ്പോൾ നമ്മുടെ സംഘാടകർ പറഞ്ഞു, കൊണ്ടുവരാം, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കൊണ്ടുവരണം. അപ്പോൾ സ്റ്റേജിൽ നിന്ന് അപ്പം തന്നെ നമ്മൾ കുട്ടികളെ എത്തിയെടുത്തു. അപ്പോൾ ഇയാൾ എടുത്ത് പോയി പറഞ്ഞാൽ അറിയോ, മുസ്തഫ അഷ്റഫിന് കേരളത്തിലല്ലോ ലക്ഷദ്വീപിൽ പരിപാടിക്ക് വയ്ക്കില്ലേ പടച്ചോ? ഞാൻ അന്ന് ലക്ഷദ്വീപിനെ കണ്ടിട്ടില്ല. അയാൾ വരട്ടെ എന്നിട്ട് അലിക്കാർ നമ്മളറിയിച്ചു, നമ്മളോട് ഉണ്ട് വന്നില്ല. പിന്നെ താനൂർ വെച്ചൊരു സംവാദത്തിന് തയ്യാറായി. ഞങ്ങൾ സാധുക്കളൊന്ന് പെട്ടി പ്രമാണൊക്കെ എടുത്ത് താനൂർ പോയി. ചെന്നോക്കുമ്പോൾ ആരുമില്ല. എത്ര സ്ഥലങ്ങളിൽ എന്നിട്ട് ഈ പാവം കുട്ടികളായി ഞങ്ങളോടൊന്നും ഒരു ഏറ്റുമുട്ടാൻ കഴിയാത്തത് കൊണ്ട്, കാരണം അവർക്കറിയാം എന്താ മുട്ടിയാലുണ്ടാകുക എന്നുള്ളത്. വേറെ ആരോടെങ്കിലും സംവാദത്തിന് പോയ പോലെ ആവില്ല. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കൂടെ സംവാദത്തിന് പോയാൽ തിരിച്ചു പോരുമ്പോൾ തൻ്റെ കൂടെയുള്ളവരൊക്കെ രണ്ടും മൂന്നും ഗ്രൂപ്പായി മാറുമെന്നുള്ള ബോധം കൊണ്ടാണ് പൈസ മൗലവി പറഞ്ഞു, നമ്മളിപ്പില്ല. എന്നാ പിന്നെ പൊടിച്ചു നിൽക്കണ്ടേ? ഞാനും പൊടിച്ചു നിൽക്കണ്ടേ? അപ്പോൾ വന്നിട്ട് പറയാം, വട്ടിക്കാട് എന്നിട്ട് പറയാ, അമീദ് വൈസ ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ, ആലിക്കുട്ടിസ ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ, ആ ജിഫിരി മുത്തുക്കോയത്തങ്ങൾ വരട്ടെ, പറയാൻ സുഖമാണല്ലോ, എളുപ്പമുള്ളതാണ്. എന്നിട്ട് മുമ്പ് ചോദിച്ചത് വട്ടിക്കാടെന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. എന്താ ചോദ്യം അറിയോ? ഹമീദ് ഫൈസ് ഇന്നേ വരെ വല്ല സംവാദത്തിലും പങ്കെടുത്തിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, അയാളെ വലിച്ചിട്ടാ വരൂല. ആ ഭാഗം ഒന്ന് കേൾക്കുന്നത് ഹമീദ് ഫൈസിനെ കുറിച്ച് അയാൾ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നത് എന്തിനറിയോ? ആളാകാൻ വേണ്ടിയുള്ള ഒരു പ്രസംഗം, അത്രേ ഉള്ളൂ, ആളാകാൻ വേണ്ടിയുള്ള പ്രസംഗം. അപ്പൊ ഞങ്ങളും തീരുമാനിച്ചു അയാൾക്ക് മറുപടി വരാൻ വേണ്ടി ഇനി ഇസ്തിക്കാമിയും പോണ്ട. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇസ്തിക്കാമിയും പോണ്ട ആവശ്യമില്ല. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് അഭിമാനമായി പറയാൻ കഴിയും, ഇസ്തിക്കാമിന്റെ കീഴിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മതി ഇവരോട് ഏറ്റുമുട്ടാൻ. അതിൻ്റെ അപ്പുറമൊന്നും വേണ്ട, അതിൻ്റെ അപ്പുറമൊന്നൊരാൾ ആവശ്യമില്ല.
ഇസ്തിഖാമ അൽഹംദുലില്ലാഹ് 80 കുട്ടികളാണ് ഞാൻ ഇറങ്ങാൻ പോണത്. 80 കുട്ടികൾ കഴിഞ്ഞ സിൽവർ ജൂബിലിയുടെ ഭാഗമായി 25 പേര് ഇറക്കി. ഇനിതാ 80 പേരിറങ്ങാൻ പോണോ. ഇൻഷാല്ലാ അത് മതി ഇവരോട് കേറ്റുമുട്ടാൻ. ഇവർക്കറിയാം അതിന്റെ ഫലം എന്താകുന്നുള്ളത്. നിങ്ങൾ അറിയില്ലേ പേരാമ്പ്ര സംവാദം കഴിഞ്ഞു. പേരാമ്പ്ര സംവാദം കഴിഞ്ഞപ്പോ ആ പേരാമ്പ്ര സംവാദത്തിന്റെ മുമ്പ് ആവളയിൽ ഞാൻ പ്രസംഗിക്കുമ്പോ അനസ് മൗലവിയും മറ്റുമൂടെ പ്രസംഗിക്കുന്ന സമയത്ത് അവരെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു മൗലവി പേരാമ്പ്ര സംവാദം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കൂട്ടരെ പോക്ക് ശരിയല്ല, മുജാഹിദിന്റെ ആദർശം ശരിയല്ല, മുജാഹിദിന്റെ ആശയം ശരിയല്ല, മുജാഹിദിന്റെ രീതി ശരിയല്ല, മുജാഹിദിന്റെ പോക്ക് ശരിയല്ല, അതുകൊണ്ട് ഞാനിതാ മുജാഹിദിനോട് വിട പറയുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധമായ സമസ്ത കേരള ജമ്മിയത്തുലമയിലേക്ക് കടന്നു വന്നു. ആരേ മുജാഹിദ് പണ്ഡിതൻ. കേരള ചരിത്രത്തിൽ ഒരു അത്ഭുതകരമായ സംഭവമാണത്. സംവാദം കഴിഞ്ഞപ്പോൾ മുജാഹിദ് പണ്ഡിതൻ സുന്നിപക്ഷത്തോടുകൂടെ ഫൈസൽ മൗലവിക്ക് അറിയാം ഇത് സംവാദത്തെ അല്ലെങ്കിൽ ആരുമില്ല അതിൽ ആള് വേണ്ടേ. ഫൈസൽ ഗ്രൂപ്പ് ജിന്നു ഗ്രൂപ്പ് പറഞ്ഞു ഞങ്ങൾ സക്കരി ഒപ്പം വിചാരിക്കണ്ട, ഇവർ പോയി. സക്കരിയാണ് ക്ലിപ്പ് ചെയ്യണം പോണ്ട്. സക്കരി ഫൈസൽ മൗലവിയെ കുറിച്ച് പറയണ ക്ലിപ്പ് ചെയ്യണം പോകുന്നുണ്ട്. സക്കരിയെ കൂടല്ല അമീറുദ്ദുക്കിങ്ങൽ. ഞങ്ങൾക്കറിയാം പണ്ടൊക്കെ വ്യവസ്ഥക്കിരിക്കുമ്പോ ഞങ്ങളൊക്കെ പരിഹസിക്കാൻ വേണ്ടി കൊണ്ടു നടന്നൊരു മധ്യസ്ഥനുണ്ട് അമീറുദ്ദുക്കിങ്ങൽ. നമ്മുടെ മധ്യസ്ഥനോട് ഉണ്ടല്ലേ സുന്നിസം സാഹിബ് ഇവിടെ ഇവിടല്ലേ ആ ഉണ്ട്. നമ്മളെ മധ്യസ്ഥൻ മാന്യമായിട്ട് ഇടപെടുമ്പോ അവരെ മധ്യസ്ഥൻ പലപ്പോഴും പരിഹാസത്തിന്റെ രീതിയാണ് സ്വീകരിക്കാറുള്ളത്. അതിനുവേണ്ടി അവരെ കൊണ്ടുവന്നിരുന്നത് അമീറുദ്ദുക്കിങ്ങൽ എന്ന് പറയുന്ന ആളെയാണ്. ആ അമീറുദ്ദുക്കിങ്ങൽ ഇന്നില്ല അവരുടെ കൂടെ. അന്ന് അവരെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളെയും ഇന്ന് കാണാനില്ല. അതുകൊണ്ട് ഇവർക്കറിയാം ഇനിയൊരു സംവാദം നടത്തിയാൽ എല്ലാവരും പോകും. ഇനി ആരാളുള്ളത്? വലത്ത് കോക്കിപ്പുറത്ത് ഒരു ഹാരിസിന് സലീമുണ്ട്. ഇതാ ഇവിടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഇവിടെ ഉണ്ട് പുറത്ത്. അതിനെനിക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ ഇവിടെ നമ്മളെ അടുത്തിനാട്ടടുത്തുള്ള പാവാണ് സാധുവ. അങ്ങനെ ഒരു നാലഞ്ചെണ്ണാണ് ഈ കൂടെ ഉള്ളത്. അപ്പൊ പിന്നെ ജനങ്ങളെ മുമ്പിൽ ഞങ്ങളാണ് യഥാർത്ഥ മുജാഹിദ്. കേന്നം ഒരു സാധുക്കള് ഐറ്റികൾക്ക് ഒന്നിനും ഉണ്ടാൻ പറ്റാത്തായി. അപ്പൊ പിന്നെ ഞങ്ങളാണ് യഥാർത്ഥ മുജാഹിദ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയുടെ മുന്നിൽ വന്നുകൊണ്ടൊരു വെല്ലുവിളി. ആര്? ഫൈസൽ മൗലവി. പക്ഷേ ഞാൻ പറയട്ടെ, കടിയില്ല ഫൈസൽ മൗലവി, ഞങ്ങൾ കടിയില്ല. അബ്ദുള്ള മീതി ഫൈസി അമ്പലക്കട ഒന്നും വേണ്ട നിങ്ങളോട് സംവാദം നടത്താൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ SKSSF ഇതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇസ്തിഖാമയാണ്. ഞങ്ങൾ ഇസ്തിഖാമയെ ഞങ്ങൾ തയ്യാറാകാം. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞങ്ങളുടെ പക്ഷം. ഇനി വേണമെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വിട്ടുതരാം. അതല്ലെങ്കിൽ ഞങ്ങൾ പേരാമ്പ്ര എന്ന് പറഞ്ഞതുപോലെ തന്നെ പേരാമ്പ്രയിൽ ഞങ്ങൾ സംവാദം നടക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്ത് സംവാദത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ മാറിയിട്ട് ഞങ്ങളെ ബേക്കിലൊരു ടീം. പേരാമ്പ്ര സംവാദമൊക്കെ അവരും തരിച്ചില്ലേ. കാരണം എന്താ? വളരെ പെട്ടെന്നായിരുന്നൊക്കെ, വളരെ പെട്ടെന്നായിരുന്നു. അവരപ്പുറത്ത് എന്തെങ്കിലും പ്രസംഗിക്കുമ്പോഴേക്ക് ഇപ്പുറത്ത് പ്രിന്റ് കോപ്പി ഞങ്ങളുടെ മുന്നിലെത്തുക. ഇവരിങ്ങനെ നോക്കുക. ഇവർ കാർബൺ പേപ്പർ കൂടി കൊടുത്തിട്ടില്ല. വ്യവസ്ഥക്കിരുന്നപ്പോഴല്ലേ പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് പേനടക്കം സഹായം തേടി സംഭവം ഞങ്ങൾക്ക് അറിയാം. ഇത് നമ്മളെ ടീമാണെങ്കിലോ നല്ല സ്പിരിറ്റോടുകൂടെ നല്ല ആവേശത്തോടുകൂടെ എന്തൊരു കാര്യം അപ്പുറത്ത് നിന്ന് ഉദ്ധരിക്കുമ്പോഴേക്ക് ഞങ്ങൾക്കത് പരതേണ്ടി വരുന്നില്ല. ബേക്കിൽ നിന്ന് നമ്മൾ ടീം അതൊക്കെ പ്രിന്റ് ചെയ്ത് കോപ്പി ഞങ്ങളെ കയ്യിൽ തരുന്നു. ഞങ്ങൾ പറഞ്ഞു സംവാദം തുടരണമെങ്കിൽ നിങ്ങൾക്ക് ഇനി വല്ല പ്രശ്നം ഞങ്ങളൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറിത്തരാം. അതാ കുട്ടികൾക്ക് ഇരുന്നോളൂ. അപ്പോൾ ഫൈസൽ മൗലവിയുടെ ആ വെല്ലുവിളികളൊക്കെ താൽക്കാലികമായി ഒരു രക്ഷപ്പെടാനുള്ളൊരു കുതന്ത്രം മാത്രമാണ്. എന്നിട്ട് പട്ടിക്കാട് ജാമ്യാനൂരി അറബിയുടെ മുന്നിലിട്ട് അദ്ദേഹം പറഞ്ഞത് അമീദ് ഫൈസിക്ക് സംവാദത്തിൽ ഒരിടത്തും പങ്കെടുത്ത് പരിചയമില്ല. എത്ര ഇടങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു, എത്ര സ്ഥലങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു? ഒന്നും രണ്ടും സ്ഥലങ്ങളിലൊന്നുമില്ല. എന്തിനേറെ ഇവരുടെ ഏറ്റവും വലിയ നേതാവായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പിന്നീട് വൈസ് പ്രസിഡന്റായി സ്ഥാനക്കയറ്റം ലഭിച്ചത് അവിടെ ഇരിക്കട്ടെ, ജനാബ് കെ ഉമർ മൗലവി. ആ ഉമർ മൗലവിയുമായി കൊണ്ട് നടന്നൊരു സംവാദം ഉണ്ട്. അന്ന് ഫൈസൽ മൗലവിയൊക്കെ ഫയല ഫയലാറ് ചൊല്ലി കിടക്കുന്ന സമയാ. ഫൈസൽ മൗലവി രംഗത്ത് വന്നിട്ടില്ല, മുജാഹിദായിട്ടില്ല, മുജാഹിദ് തന്നെ ആയിട്ടില്ല. ആ കാലഘട്ടത്തിൽ മുജാഹിദിന്റെ സംസ്ഥാന നേതാവുമായി കൊണ്ട് സംവാദം നടത്തി പാരമ്പര്യം തെളിയിച്ച, ശക്തി തെളിയിച്ച, കഴിവ് തെളിയിച്ച അഭിമന്യനായ ഞങ്ങളുടെ നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകാൻ ഗ്രഹിക്കണേ റഹ്മാനെ.
എന്നിട്ട് ആ ഉസ്താദുമായിക്കൊണ്ട് അപ്പോൾ ഒരു സംഭവം നടത്തുന്നതാണത്. ഞങ്ങളേതായാലും ഈ പറയുന്ന ശബ്ദം തൊട്ടപ്പുറത്ത് നിന്ന് ആരും സംസാരിക്കും കേൾക്കുന്നുണ്ടാവുമല്ലോ. ബൈലക്സിലൂടെ ഫൈസൽ മോര് എന്തായാലും കേൾക്കുന്നുണ്ടാവുമല്ലോ. ഞങ്ങളോട് ഞങ്ങൾ അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇത് നടക്കാനാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ, ഒരു സംവാദം നടക്കാനാണ് ആഗ്രഹമെങ്കിൽ, ഞങ്ങളിതായി ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇവിടെ വെച്ചുകൊണ്ട് പരസ്യമായിക്കൊണ്ട് പറയുകയാണ്. നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ അല്ലേ സിസാഹിബ്? ആ നമ്മൾ സിസാഹിബൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ, അൽഹംദുലില്ലാ വിശാലമായൊരു ഗ്രൗണ്ട്. ഞാൻ ഗ്രൗണ്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അത് വേണ്ട. പലപ്പോഴും നമ്മൾ പരസ്യ സംഭവം പറയുമ്പോഴൊക്കെ ഒരു പറഞ്ഞു, ആ അത് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്, അത് ഞങ്ങളെ കല്ലെടുത്തെറിയാനല്ലേ, എന്നാ വേണ്ട, ഗ്രൗണ്ട് വേണ്ട. പെരിന്തൽമണ്ണയിലെ ഏത് ഓഡിറ്റോറിയം ആവാം, നല്ല എയർ കണ്ടീഷനിലാണെങ്കിൽ അവിടെ അൽഷിഫന്നുണ്ട്. കാരണം ചോദ്യം ഇങ്ങനെ വരുമ്പോൾ വേർക്കും ഞങ്ങൾക്കറിയാം വേസിന് കുറച്ച് നല്ലതാ, അങ്ങോട്ടാണെ അങ്ങോട്ടാവാം. ഏത് ഗ്രൗണ്ടിലാണ് വേണ്ടില്ല, ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് പറയുന്നു, ഫൈസൽ മൗലവുമായിക്കൊണ്ട് സംവാദം നടത്താൻ ഇസ്തിഖാമ ഒരുക്കമാണ്, ഒരുക്കമാണ്, ആയിരം വട്ടം ഒരുക്കമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ നാളോട് വേദി കിട്ടുമെന്ന് പറ ധൈര്യമുണ്ടെന്ന് വാ, നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം, നമുക്ക് ആലോചിക്കാം. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ തയ്യാറാ. ഞങ്ങൾ എത്ര കൂടി പടപ്പിനെന്ന് കിട്ടാനറിയോ, എത്ര കാലായി കൊതിച്ചു കിടക്കുന്നറിയോ, ഒന്ന് കിട്ടാൻ കത്തുക. അപ്പം അതൊന്നും അജയമല്ല സഹോദര, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ ഫൈസൽ മൗലവി? എന്തിന് ഞങ്ങൾ സംവാദം നടത്തണം? നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് പോലും വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെ ഉരുണ്ട് കളിച്ച ആളല്ലേ ഫൈസൽ മൗലവി? ആ ക്ലിപ്പുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എനിക്ക് വേറൊരു വിഷയം കൂടി പറയാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് വല്ലാതെ നീണ്ടു പോകാതിരിക്കുക. അപ്പം അതൊക്കെ വെറുതെ ആണ്, അതൊക്കെ വെറുതെ ആണ്. നിങ്ങൾ ആദർശം ഏത് നിലക്ക് അജയമാകുന്നത്? ഞാനതിലേക്ക് നിന്നു പോകുന്നില്ല, എനിക്ക് ഇവിടെ വേറൊരു വിഷയം കൂടി നൽകപ്പെട്ടതുകൊണ്ട് ഞാനതിലേക്ക് കിടക്കുകയാണ്. തൗഹീദും ശിർക്കും ലയിക്കുകയോ, ലയനം, ഐക്യം കേൾക്കാൻ നല്ല രസമുള്ള പദങ്ങളാണ്. നമ്മളതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന കാര്യമാണ് എല്ലാ ഐക്യത്തെയും. പക്ഷേ ഐക്യത്തിന് മാനദണ്ഡമുണ്ട്. ഐക്യം നല്ലതാണ്, വിശുദ്ധ ഖുർആൻ ഐക്യത്തേറെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. വിശുദ്ധ ഖുർആൻ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് ഐക്യമെന്നത്. അല്ലാഹു പറഞ്ഞല്ലേ, വഇത്തസിമു ബിഹബലില്ലാഹി ജമീആ, വഇത്തസിമു നിങ്ങൾ മുറുകെ പിടിക്കണേ ബിഹബലില്ലാ. എങ്ങനെയാണ് ഐക്യമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെയായിരിക്കണം ഐക്യമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ഐക്യമാവാമെന്ന് ഇസ്ലാം പറയുന്നില്ല. ഐക്യത്തിനൊക്കെ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഐക്യപ്പെടുന്ന പോലെ ഇന്നൊന്നാകാം നാളെ രണ്ടാകാം അതൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഐക്യത്തിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്, ചില രീതികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വഇത്തസിമൂ ബിഹബലില്ലാഹി ജമീആ, വഇത്തസിമൂ ബിഹബലില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബലിൽ മുറുകെ പിടിക്കണേ. എന്താ അല്ലാഹുവിന്റെ ഹബൽ? പണ്ട് ഇവരുടെ വലിയൊരു നേതാവ് മുഹിയുദ്ദീൻ മാലിയെ കളിയാക്കിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ പറഞ്ഞു, അത്രേ മുഹിയുദ്ദീൻ മാലിയിൽ പറയുന്നുണ്ട്, അവരെ കോടി നീളം അത്തീരെ ഉള്ളവർ ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളവർ. ആകാശത്തും ഏപ്പിട്ടും ഭൂമിക്ക് താഴേക്ക് എത്തണമെങ്കിൽ ആ കൊടി നീളം, ആ കൊടിയുടെ ശീല എവിടുന്നാ കിട്ടുക? ഇവരെങ്ങനെ പറഞ്ഞട്ട, ഇവരെങ്ങനല്ലോ കളിയാക്ക, ഒരു ലക്ഷ്യം എത്തല്ലുള്ളൂ, ദീൻ പഠിക്കലോ, ഇസ്ലാം മനസ്സിലാക്കൊന്നും ആവശ്യമില്ലല്ലോ. വിശുദ്ധ ഇസ്ലാമിനെ എങ്ങനെ കൊച്ചാക്കാൻ പറ്റും, എങ്ങനെ കളിയാക്കാൻ പറ്റും, എത്രത്തോളം മോശമായി ചിത്രീകരിക്കാൻ പറ്റും, ഇതാണ് ഇവരുടെ ചിന്ത. എന്നിട്ട് ഇവർ കളിയാക്കി ചോദിച്ചു, ഈ തുണിശീൽ എത്ര, ഇത്രയും നീളത്തിൽ കിട്ടുന്ന തുണി എവിടുന്നാണ് കിട്ടുക? അപ്പോൾ നമ്മളെ ഉസ്താദുമാർ ഓതി കൊടുത്തു, വഅത്തസിമു ബിഹബലില്ലാഹി ജമീആ, മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ അല്ലാഹു തആല പറയുന്നുണ്ട്, വഅത്തസിമു ബിഹബലില്ലാ, അള്ളാഹുവിൻ്റെ ഹബിലിൽ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. ലോകത്തെ കോടാനുകോടി മുഅ്മിനീങ്ങളൊക്കെ പിടിക്കണമെങ്കിൽ ആ കയർ എത്ര വലിപ്പം ഉണ്ടാവണം?
ആ കയർ ഏത് കടയിൽ നിന്ന് കിട്ടുക, അവിടെ പോയാൽ ഈ തുണിയും കിട്ടുന്നു പറഞ്ഞു. ആ കയർ ഏത് വീടിലാണെങ്കിൽ ആ പീടിയ തന്നെ ഏതുണ്ട്, ഈ മുഹീദീമാലി പറഞ്ഞ തുണിയും കിട്ടുന്നു പറഞ്ഞു. പിന്നെ മൗലവിക്കും ഉണ്ടാട്ടുണ്ടായില്ല, അപ്പം അത്രേ ഉള്ളൂ. ഇതിൻ്റെ ആലങ്കാരിക പ്രയോഗങ്ങളൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ ഹബീലില്ല എന്ന് പറഞ്ഞാൽ എന്താ, എവിടെയെങ്കിലും പോയി പിടിക്കില്ല എന്നല്ലേ അർത്ഥം. അള്ളാഹുവിൻ്റെ പക്ഷം, അള്ളാഹുവിൻ്റെ മാർഗം, അത് പരിശുദ്ധമായ ദീൻ ഇസ്ലാമാണ്. ദീൻ ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങളില്ല. ഒന്നിങ്ങനെ ഒന്നിങ്ങനെ എന്നില്ല ഇസ്ലാമിൽ. മഹാനായ ബുനാബുൽ ബഷർ ആദം അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇവിടെ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ച ആദർശം ഒന്നാണ്, അതിൽ മാറ്റങ്ങളില്ല. അവരുടെയൊക്കെ തൗഹീദ് ഒന്നാണ്. ആദ നബി എന്ത് തൗഹീദാണോ പഠിപ്പിച്ചത്, അതേ തൗഹീദ് തന്നെയാണ് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ആശയത്തിൽ മാറ്റമില്ല, അത് എന്നും ഒന്നാണ്. ഇവരങ്ങനല്ലോ, ഇവരവസ്ഥ എന്താ, ഇന്നലെ പറഞ്ഞതല്ല എന്നുണ്ടാവുക, അത് മാറ്റും. ഇന്ന് പറഞ്ഞല്ല നാളെ പറയുക, അതും മാറ്റും. അതിങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. അവർക്കിങ്ങനെ അവസരം കിട്ടുന്നതിനനുസരിച്ച് കൊണ്ട് അപ്പോൾ കിട്ടുന്ന ലഭ്യമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ പരസ്പരം തിരുത്തുന്ന രീതിയാണ് ഇവർ പരസ്പരം പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. ഇത് സക്കരിയ സലാഹി ഈ പുസ്തകമാണ്. സക്കരിയ സലാഹി ഇതിൽ തുറന്നു പറയുന്നുണ്ട്. എന്താ അദ്ദേഹം തുറന്നു പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മതപരമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെളിവുകൾ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പലപ്പോഴും തിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതല്ല എന്ന് പറയാം, ഇന്ന് പറഞ്ഞല്ലെങ്കിൽ നാളെ പറയാം, നാളെ പറഞ്ഞല്ലെങ്കിൽ മറ്റൊന്ന് പറയാം, അതിങ്ങനെ ഞങ്ങൾ മാറ്റി മറിച്ചുകൊണ്ടേയിരിക്കും. അത് ഞങ്ങൾ കിട്ടുന്ന തെളിവുകൾ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചുരുക്കത്തിൽ കേട്ടുള്ളൂ, ചുരുക്കത്തിൽ അപ്പപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ തെറ്റായ ധാരണകളെ നാം യഥാസമയം തിരുത്തിയിട്ടുണ്ട്. ഇവർക്ക് അപ്പങ്ങനെ ജിബിരിയിൽ വരും, അപ്പോൾ തിരുത്തും. കുറച്ച് കഴിയുമ്പോൾ ആ പറഞ്ഞു ശരിയല്ല, അതും തിരുത്തും. കുറച്ച് കഴിയുമ്പോൾ അതും തിരുത്തും. നീ കേട്ടോളൂ, നിങ്ങൾ തിരുത്തിയിട്ടുണ്ട്. പിന്നീട് കൂടുതൽ പ്രബലമായ തെളിവുകൾ ലഭിച്ചപ്പോൾ നമ്മുടെ ധാരണകളെ വീണ്ടും തിരുത്തേണ്ടി വന്നു, അതും തിരുത്തി. ആദ്യം തിരുത്തിയതിനെ വീണ്ടും തിരുത്തി. നീ നിർത്തുമോ, അത് നിർത്തൂല. ഇനി ഞങ്ങൾ വീണ്ടും പഠിക്കും, പഠനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇനിയും തിരുത്തും. ഇതിൽ കൂടി ഒരാളുടെ ഈമാൻ പരിപൂർണമാകൽ എപ്പോഴാ? കാരണം ഒരുത്തന്നെ തിരുത്തുന്നത് എപ്പോഴാ? 1998 വരെ ഇവർക്കൊരു തൗഹീദായിരുന്നു, അത് തിരുത്തി. 98 വരെ തൗഹീദ് തിരുത്തി. പിന്നെ 2002 വേറെ തൗഹീദായി, അത് തിരുത്തി. 2007 വേറെ തൗഹീദായി, 2012 അതും തിരുത്തി. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ 2016 അവസാന ഘട്ടത്തിൽ ഇതുവരെ പറഞ്ഞതൊക്കെ തിരുത്തി. ഇതുവരെ പറഞ്ഞത് തിരുത്തിയത്, ഇതുവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചതെന്തായിരുന്നു? ഒരു കൂട്ടർ മറു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞത് അവർ മുഷിരിക്കാണ്, കാഫിർ എന്നായിരുന്നു. അല്ല, എത്ര സ്ഥലങ്ങളിലാ പച്ചയായിട്ട് എഴുതി വെച്ച്, ഒന്നും രണ്ട് സ്ഥലങ്ങളിലൊന്നല്ല, അതാ ഈ പുസ്തകം. ഇതിനുവരെ പേരിനെ JPC-നല്ലേ, GMC അല്ല കേട്ടോ, വേറെ സാധനം അതിപ്പോൾ പറയണില്ല. ഇത് ജിന്നെ പിഷാജി സിഹിർ പറഞ്ഞ സാധനമാണ്, എൻ്റെ പേര് പേരിട്ടിരുന്നത് JPC-ന്ന്. ഈ പുസ്തകം നോക്കും നിങ്ങൾ, ഈ പുസ്തകത്തിൽ എത്ര സ്ഥലങ്ങളിലാണ് അറിയോ പരസ്പരം ഷിർക്ക് ആരോപിക്കുന്നു. അപ്പം ഞാൻ ഈ രണ്ട് പുസ്തകം എടുത്താൽ മതി ഇവരുടെ വൈരുദ്ധ്യം മനസ്സിലാക്കാൻ. ഇത് ഒരു വിഭാഗം വൈദ്യം, ഇത് ഒരു വിഭാഗം വൈദ്യം. ഇത് രസകരമാണ്, ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വിരുദ്ധമായിട്ട് ഇതിൽ പറയുന്നത്. ഇത് പഴയ ബൈബിളും പുതിയ ബൈബിളും എന്നൊക്കെ പറയും പോലെയാണ് അത്. ഇത് ആർക്കും സംശയമില്ല, ഇത് വാങ്ങിയത്. ഇതിൻ്റെ പേര് ജിന്നി പിശാജ് സിഹിർ. ഇത് ജിന്നി സിഹിർ കണ്ണീർ റുക്കിയ ഷറയ്യ. എന്താ റുക്കിയ ഷറയ്യ, മന്ത്രം ഒന്നും ഉണ്ടല്ലോ കേട്ടോ, പേടിയാണ്. റുക്കിയ ഷറയ്യ അപ്പൊ കേൾക്കുന്നത് എന്തോ സാധനമായിരിക്കും, റുക്കിയ എന്ന മന്ത്രം. ഇതൊക്കെ ഒരു പ്രാമാണിക പഠനം. നോക്കൂ നിങ്ങൾ, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ, ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട് സംഭവങ്ങൾ. ഞാനിതിൻ്റെ ഉദ്ധരണങ്ങൾ എഴുതാൻ മടിയുള്ളതുകൊണ്ട് ഇതിൻ്റെ നേരെ എതിർ ഇതിൻ്റെ പേജ് ഇതിൽ എഴുതി വെച്ചിരിക്കുക, ഇതിൻ്റെ പേജ് ഇതിലും എഴുതി വെച്ചിരിക്കുക. അപ്പൊ സുഖമാണ്, എളുപ്പമുള്ള നോക്കാൻ എത്ര സംഭവങ്ങളാണ് അറിയാം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു ഹദീസ് എന്താ, ഇദസ്തൈഖല അഹദുക്കും മിൻ മനാമിഹി, നിങ്ങൾ ആരെങ്കിലും ഉറക്കത്തിനുണർന്നു കഴിഞ്ഞാൽ അവൻ മൂക്കിൽ നിന്ന് 3 പ്രാവശ്യം വെള്ളം ചീറ്റട്ടെ. കാരണം എന്താ, ഫഇന്ന ശൈത്വാന യബീതു അലാ, ഹദീസ് ഉദ്ധരിക്കുകയാണ് മുസ്ലിം ഉള്ളാണ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഷൈത്താൻ, തീർച്ചയായിട്ടും ഷൈത്താൻ അവൻ്റെ
തരിമൂക്കിൽ അവൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റിയിട്ടുണ്ടാകും. എന്നിട്ട് ഇതിന് ഇയാൾ കളിയാക്കാണ്, ഇയാൾ അവർ എന്താ ഷെയ്ത്താനുള്ളിൽ കയറുക്ക, അതൊന്നുണ്ടാവൂല. അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞതിന് താല്പര്യം എന്താ? അതിനകത്ത് എന്ത് പറയാണ്, ഇവിടെ ഷെയ്ത്താൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ണും തരികളും പൊടിയുമാണ്. അപ്പൊ രാവിലെ നമ്മൾ മൂക്കിൽ വെള്ളം ചീറ്റുന്നതിനാണ്, ഷെയ്ത്താൻ പോകാനൊന്നുമല്ല, പിന്നെ ആര് പോകാനാണ്, മണ്ണ് പോകാനാണ്. എന്നാ ഇതിൽ പറയുന്നു അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, അവിടെ ഷെയ്ത്താൻ തന്നെ വിശ്വസിച്ചോളണം, ഷെയ്ത്താൻ എന്ന് തന്നെ വിശ്വസിച്ചോളണം. ഒരു ഉദാഹരണം ഇനി മറ്റൊന്ന് നോക്കോളൂ. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال التصاعد من الشيطان കോട്ടുവായിടൽ അത് ഷൈത്താനിൽ നിന്നാണ്. റസൂലുള്ളാഹി പറയാ കോട്ടുവായിടൽ ഷൈത്താൻ എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫൽ ഇംസിക് ബിയദിഹി അലാ ഫീ, കോട്ടുവായിടുന്ന സമയത്ത് അവൻ അവന്റെ വായന്റെ മേൽ പിടിച്ചു വെക്കട്ടെ, അവൻ്റെ ഇടത്തെ കൈ കൊണ്ട് വായങ്ങനെ അടച്ചു പിടിക്കട്ടെ. കാരണം ഫഇന്ന ഷൈത്താന യദ്ഖുലു, ഷൈത്താൻ അവൻ്റെ വായിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതിനെ വ്യക്തമായി കൊണ്ട് ഇതിൽ അംഗീകരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു കേട്ടോ, നിങ്ങൾ മനുഷ്യരിൽ അള്ളാഹു സൃഷ്ടിച്ചൊരു പ്രകൃതി സ്വഭാവമാണ് ശരീരത്തിൽ ആലസ്യവും ക്ഷീണമുണ്ടാകുക എന്നുള്ളത്. മനുഷ്യരിൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു പ്രത്യേക അവസ്ഥയാണ് ആലസ്യം ഉണ്ടാകുക. അപ്പൊ കോട്ടുവായ എന്താകെന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ എന്നുണ്ടാകെന്ന് പറഞ്ഞാൽ അത് ഷെയ്ത്താൻ എന്നല്ല അവിടുത്തെ ഉദ്ദേശം, എന്താ അലസത എന്നാണ് അർത്ഥം. അപ്പൊ എന്നെ ഷെയ്ത്താൻ യദ്ഖുലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഷെയ്ത്താൻ പ്രവേശിക്കുന്നല്ല പിന്നെ അലസത പ്രവേശിക്കുന്നു. അപ്പൊ ഹദീസിൽ വേറെ ഹദീസിലുണ്ട് ഷെയ്ത്താൻ നിങ്ങൾ കോട്ടുവാടുമ്പോൾ ചിരിക്കുന്നു. അപ്പൊ ഇയാൾ ചോദിക്കുക കോട്ടുവായ ഇടുമ്പോൾ അലസത ചിരിക്കുവോ, ചോദ്യമാണ് അലസ ചിരിക്കുവോ, നോക്കും നിങ്ങൾ എന്തൊക്കെയാണ് ഇത് കുട്ടികളെ. ഞാൻ അടുത്തത് എങ്ങനെ ഇതിൻ്റെ 49 വെച്ച് ഇതിൻ്റെ 42 അത് രണ്ട് പേജ് കറക്റ്റാണ്, അല്ല അത് 33 ഇത് 49. ഓരോന്നുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നതാണ്. ഞാൻ അടുത്ത് നോക്കും, നിങ്ങൾ അടുത്ത് പറയുന്നു, അടുത്ത് എന്താ പറയുന്നത്, ബാത്റൂമിൽ കയറുന്ന സമയത്ത് നമ്മൾ അല്ലാഹുമിന്നി അഊദു ബിക മിനൽ ഖുബ്സ് കാരണം അതിന് അദ്ദേഹം പറഞ്ഞാ അവിടെ പിശാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തല്ല ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ പിശാജല്ല, അവിടെ ഉദ്ദേശിക്കുന്നത് കൊതുകാണ്. അപ്പൊ അതിന് മറുപടി വരുന്നുണ്ടല്ലോ, കൊതുകാണെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുമിന്നി അഊദു ബിക ഖുബ്സ് വൽ ഖബാഇസ് ചൊല്ലുന്നത്, ആമമാർ കൊതുക് തിരികെ തിച്ചുവച്ചാ പോരെ. ശരിയാണല്ലോ, അവിടെ ഉള്ളത് പിശാജല്ല കൊതുകാണ്, കയറും എന്തല്ലണ്ട, നമ്മളിപ്പോ ചെല്ലുന്നത് അള്ളാഹുമ അള്ളാഹുവേ ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ കാവലിന് ചോദിക്കുന്നു, മിനൽ ഖുബ്സ് വൽ ഖബാഇസ്, ആൺ പിശാജിനെ തൊട്ടും പെൺ പിശാജിനെ തൊട്ടും. പിശാജ് ആയതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത്, കൊതുകാണെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. കേന്ദ്രമാർ ചോദിക്കുകയാണ് സലാസുല്ലമി, എല്ലാ ബാത്റൂമിനുള്ളിലും ഒരു ആമമാർ കൊതുക് തിരികെ എത്തിച്ചുവച്ച പോരെ. ഞാൻ ചോദിക്കുന്നു മുജാഹിദുകൾ ഒന്നിച്ചപ്പോ ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഇപ്പൊ കൊതുക് തിരികെ എത്തിച്ചു വെക്കുകയാണോ അതോ ഏർക്കണോ, ഇപ്പത്തെ പിശാജ് കൊതുകാണോ അതോ യഥാർത്ഥ പിശാജാണോ, അതോ കേന്ദ്രമിലേക്ക് ലയിച്ചവരെ വീട്ടിൽ പിശാജ് കൊതുകും മറ്റൊരു വീട്ടിൽ യഥാർത്ഥ പിശാജുമാണോ, ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ ലയനത്തിൻ്റെ മാനദണ്ഡം എന്താ, ഒന്നിക്കണിൽ മാനദണ്ഡം ഉണ്ടല്ലോ, ആ മാനദണ്ഡം പാലിക്കണ്ടേ, മാനദണ്ഡം പാലിക്കാത്ത ഒന്നിക്കൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ലല്ലോ. ഇസ്ലാം പറയുന്ന ഒന്നിക്കലതാ ബിഹബ്ബിലില്ലാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത ദീൻ, ആ ദീനിൽ മുറുകെ പിടിക്കണമെന്നാ, ആദർശപരമായി വിശ്വാസപരമായി കൊണ്ട് മാറ്റം വരാത്ത ദീൻ അവിടെ നിൽക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ, അതുകൊണ്ടേ കാര്യമുള്ളൂ. അത് ജിന്നും പിശാജൊക്കെ വരുന്നതിൻ്റെ ശബ്ദം കേട്ടോ, പേടിക്കുന്നു വേണ്ട, കുറച്ചൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോഴാണ് അതിൻ്റെ കേന്ദ്രം, എല്ലാ കൗൺസിലിങ്ങളൊക്കെ ഇന്ന് ഇവിടെയാണ്. ഇല്ലെന്ന് പറയട്ടെ, ഞാൻ തെളിയിച്ചു കൊടുക്കുക, ഒരു ആരൊക്കെ കൗൺസിലിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഹോസ്പിറ്റൽ എടുത്തിട്ട് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്, ഒരു പള്ളി കേന്ദ്രീകരിച്ചിട്ടുണ്ട് കൗൺസിലിംഗ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് പറയട്ടെ, നാളെ മൈക്ക് കിട്ടി പറയട്ടില്ലാന്ന് ആരൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ ചോദിക്കും ആരങ്ങൾക്ക് പറഞ്ഞത്, അതൊക്കെ ജിന്ന കൂട്ടിക്കോളി, ആരങ്ങൾ കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലും നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുറേ കാലം ഉണ്ടായിരുന്നല്ലേ, ഇപ്പോഴല്ലേ കാസർഗോഡ് കൊണ്ടുവരിയിട്ടുള്ളൂ, നമുക്കറിയല്ലോ ഈ സാഹിബിന് സലീമൊക്കെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഭിന്നിക്കരുത്, ഐക്യത്തിൽ പഠനം ഏത് ഐക്യമാണ്, ആ ഐക്യത്തിനാണ് പ്രാധാന്യമുള്ളത് പോലെ ആ തെക്കോനു
കല്ലദീന തഫറഖൂ വിശുദ്ധ ഖുർആൻ പറയുകയാണ് വഖ്തലഫൂ മിൻ ബഅദിമാ ജാഅഹുമൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അലീം. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കിട്ടിയതിന് ശേഷം പിന്നൊരിക്കലും ഭിന്നിച്ചു പോകരുത്. അങ്ങനെ ഭിന്നിക്കുന്ന ആളുകൾക്ക് ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ കഠിനമായ ഭയങ്കരമായ ശിക്ഷയുണ്ട്. വലിയ ശിക്ഷയാണ് അത്തരക്കാർക്ക്, ഈ ഭിന്നിച്ച് നടക്കുന്ന ആളുകൾക്ക്. എന്നാണ് അവർക്ക് ശിക്ഷ കിട്ടുക? ഖുർആൻ പറയുന്ന മുഖം വെളുക്കുന്ന ദിവസം, ചില ആളുകളെ മുഖം വെളുക്കുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശബ്ദം കേൾക്കുന്നവരെ, ഇതൊന്നും ഒരു സംഘടനാ പ്രശ്നമായിട്ട് കാണരുത്. ഇത് കേവലം ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് കാണരുത്. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ രക്ഷപ്പെടണോ? മാന്യമായി ചിന്തിച്ചു കൊള്ളുക. നാളെ മഹ്ഷറിൽ ചെല്ലുമ്പോ ചില ആളുകളുടെ മുഖം വെളുത്തിരിക്കും, ചില ആളുകളുടെ മുഖമോ ഖുർആൻ പറയുന്നു, ചില ആളുകളുടെ മുഖം കറുത്തിരിക്കും. ആരാണ് മുഖം കറുത്ത ആളുകൾ? ഖുർആൻ പറയാണ് മുഖം കറുത്ത ആളുകൾ, അവരോട് അല്ലാഹു പറയുന്ന ശൈലി നോക്കും നിങ്ങൾ. മുഖം കറുത്ത ആളുകളോട് അല്ലാഹു പറയും, നിങ്ങൾ അദാബിനെ രുചിച്ചു കൊള്ളുക, അല്ലാഹുവിന്റെ ശിക്ഷയെ അനുഭവിച്ചു കൊള്ളുക. ബിമാ കുന്തും തക്ഫുറൂ, സത്യം ബോധ്യപ്പെട്ടിട്ടും സത്യത്തെ നിഷേധിച്ച ആളുകളല്ലേ, സത്യത്തെ എതിർത്ത ആളുകളല്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ അദാബിനെ രുചിച്ചു കൊള്ളുക. ഞാൻ മുഖം വെളുത്തവരോ, മുഖം വെളുത്ത ആളുകൾ, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിലാണ്. ലഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ റഹ്മത്തിൽ എന്നെന്നും സാക്ഷിദാന്മാരാണ്. ആരാണ് മുഖം വെളുത്തവർ? ദുനിയാവിൽ മുഖം വെളുത്തു വെച്ചിട്ട് അവിടെ വെളുക്കൂല. എന്നാ പിന്നെ സായിപ്പന്മാരൊക്കെ സ്വർഗത്തുകാരായിട്ടല്ലേ? ദുന്യാവിൽ മുഖം കറുത്തു എന്ന് കരുതിക്കൊണ്ട് അവിടെ കറുത്തോളൊന്നുമില്ല. ആരാ മുഖം വെളുത്തവർ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുഖം വെളുത്തവർ ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ. അല്ലാഹു ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ, ഇതൊക്കെ അങ്ങനെ കാണണം. ഇതൊരു സംഘടനാ പ്രശ്നമായിട്ട് കാണരുത്. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടാൽ പരലോകത്തെ രക്ഷപ്പെടണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് ഇവിടെ നിൽക്കണം. മുഖം കറുത്തവരാരായി ഇബ്നു അബ്ബാസ് നിങ്ങൾ പറയുകയാണ്, മുഖം കറുത്തവരായിക്കൊണ്ട് അല്ലാഹു തആല ദൂഖുൽ അദാബ്, അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷയെ രുചിച്ചു കൊള്ളുക എന്ന് പറയപ്പെടുന്ന വിഭാഗമാരാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ മുഖം കറുത്ത ആളുകളെ കുറിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് നിങ്ങൾ പറയാണ്, അവർ പുത്തനാശയക്കാരാണ്, പിഴച്ചവരാ. അല്ലാഹുവേ ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അപ്പോ ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമായിട്ട് ഐക്യപ്പെടലല്ല, കാരണം ഖുർആൻ തന്നെ പറഞ്ഞ രണ്ട് വിഭാഗമുണ്ട്, മുഖം വെളുക്കുന്നവരുണ്ട്, മുഖം കറുക്കുന്നവരുണ്ട്. മുഖം വെളുക്കുന്ന ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വിഭാഗം അവിടെയാണ് ഐക്യപ്പെടേണ്ടത്. അല്ലാത്ത ഐക്യം യഥാർത്ഥ ഐക്യമല്ല, അത് ജൂതന്റെ ഐക്യമാണ്, അത് ജൂതന്മാരുടെ ഐക്യമാണ്. നമ്മളല്ല പറയുന്നത്, അത് ഇവരെന്നെ പറയുന്നുണ്ട്. വിജായ ദിവസ്ഥാനത്തിന്റെ പ്രമുഖനായ പണ്ഡിതൻ ഹുസൈൻ സലഫി അദ്ദേഹം പറയുന്നുണ്ട്, ആ ഐക്യമൊന്നും യഥാർത്ഥ ഐക്യമല്ല, അത് ജൂതന്മാരുടെ ഐക്യമാണ്, അത് ജൂതന്മാരുടെ ഐക്യമാണ്. അദ്ദേഹം ഒന്ന് വയല് പറഞ്ഞോട്ടെ, അയാളെ വയല് പറഞ്ഞ കുറിച്ച് ഇൻഷാല്ലാ സമയം പിന്നെ കേൾപ്പിക്കാം. സക്കരിയ സലഹിപ്പ് പറയുന്നുണ്ട്, എന്താണതൊക്കെ വയല് പറയേ, രാഗത്ത് പറയേ, അതൊക്കെ സൂഫികളെ പണിയാണ് തരണത്. ആ ഒക്കെ നിങ്ങൾ ഞങ്ങളിന്ന് കടടുത്താണേ, നിങ്ങൾ ഞങ്ങളുടെ ഇതാ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കല്ലേ, ഏകദേശം ഒക്കെ ആയി, ഇനി കുറച്ചുള്ളൂ, കുറച്ചൊക്കെ. അതിനെന്തിനാ പൈസ പോലും ഇഞ്ഞൊരു സംവാദം? പറയട്ടെ, ഹുസൈൻ സർവി പറയട്ടെ, ഈ ഐക്യമൊന്നും ഐക്യമല്ല, അത് ജൂതന്മാരുടെ ഐക്യമാണ്. പറയട്ടെ, സൗണ്ടില്ലേ, സൗണ്ടില്ലേ, കൊടുക്കും.
എത്ര ശരിയാണ് അവ പറഞ്ഞത്. എന്തേ നമ്മുടെ ആർക്കും അവർക്ക് ഒന്നായി എന്ന്. പക്ഷേ അവരുടെ ഹൃദയങ്ങളൊക്കെ ഭിന്നിച്ചാണ്, ഇപ്പോഴും വ്യത്യസ്തമാണ്. ദ ലേറ്റസ്റ്റ് ക്ഷമമാണ്, പുതിയതാ. എന്ന് വരുമ്പോൾ വാങ്ങിയതാ, വരുമ്പോൾ ഈ യാത്ര മുതലാണ്ടേ, കാസർഗോഡ് നിങ്ങട്ട് എത്തണ്ടേ. അപ്പം എന്തേലൊക്കെ ഒന്ന് വാങ്ങിക്കൂട്ട. അപ്പം ഇതിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഇതിലിതാ ഒരു പുതിയ ലേഖനം. ആ ലേഖനം ശരിക്കിട്ട് കൊടുക്കണ ആർക്കാ? അബ്ദുസലാം സ്വലമിയുടെ ലേഖന. കെ എന്നമാർക്കിതിൽ വില പൊന്നിച്ചിരിക്കുന്നത്. ഈ ഷബാബ് അപ്പോൾ ഒന്നിച്ചുകൊണ്ട് ഐക്യപ്പെരുന്നാൾ ആഘോഷിച്ചു. നോക്കൂ നിങ്ങൾ ഷബാബിൻ്റെ ഒരു ഐക്യപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു കവർ സ്റ്റോറി നോക്കൂ നിങ്ങൾ. ഐക്യപ്പെരുന്നാൾ, ഓ സുന്നികളോട് ഇവർ എപ്പോഴും ചോദിച്ച് കളിയാക്കിയിരുന്നു, സുന്നികൾക്ക് നബിദിനാഘോഷം പെരുന്നാളാണ്. മുസ്ലിമീങ്ങൾക്ക് എത്ര പെരുന്നാളുകളുള്ളൂ? രണ്ടല്ലുള്ളൂ. കണ്ടോ, സുന്നികൾ മൂന്നാമത്തെ പെരുന്നാൾ തുടങ്ങി. മുസ്ലിമീങ്ങളായ നമ്മുടെ സ്വത്തോട് വലിയൊരു സന്തോഷ ദിനം എന്നിരിക്കെ നമ്മൾ പെരുന്നാൾ ഉപയോഗിച്ചപ്പോൾ അതിനെ കളിയാക്കിയിട്ട് പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് രണ്ട് പെരുന്നാളുകളുള്ളൂ, ഇതാ സുന്നികൾ മൂന്നാമത്തെ പെരുന്നാൾ. നബിദിനം പെരുന്നാളാണത്രേ. ഇപ്പോഴോ ഇവർ രണ്ടു കൂട്ടരും കടപ്പുറത്തുനിന്ന് കൈ പിടിച്ചപ്പോൾ ഷബാബ് കൊടുത്ത പേരെന്താ? ഐക്യപ്പെരുന്നാൾ. ഇപ്പം നിങ്ങൾക്ക് മൂന്നാമത്തെ പെരുന്നാളായല്ലേ. ആ ഖുർആനുണ്ടോ? അല്ല, അത് ഞങ്ങളോട് ചോദിക്കരുത്. ഹദീസിലുണ്ടോ? ഞങ്ങൾക്ക് ഏതായാലും സാധനമില്ല. പിന്നെ എവിടെ ഉള്ളത്? ഷബാബിലുണ്ട്. നാ ഷബാബ് പറയുന്നു, കുലൂബുഹും ഷത്താ. ഇവരുടെ ആശയം ഇപ്പോഴും ഒന്നല്ല, ആശയം രണ്ടാണ്. സലാം സുലമി പറയുകയാണ്, ഒരു വിഭാഗത്തിൻ്റെ ആദർശം ശരിയല്ല, മറഞ്ഞ വഴിയും മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഹെഡിങ് കൊടുത്തുകൊണ്ട് അബ്ദുസലാം സുലമി ഉദ്ധരിക്കുന്നു. ഉദ്ധരണി നോക്കും നിങ്ങൾ, ഏതെന്നാ ഉദ്ധരിക്കുന്നത്? അതാണ് രസം. 2009 ജൂൺ മാസം ഇസ്ലാഹ് മാസികയാണ്. പിന്നേതാ 2000 ജൂൺ മാസത്തിലെ ഇസ്ലാഹ് മാസികയാ. ഏത് കാലത്തുള്ളതാ? ഏത് കാലത്തുള്ളതാ? ഇത് മുജാഹിദ് രണ്ട് ഗ്രൂപ്പിനും ഭിന്നിച്ചിരിക്കുമ്പോഴുള്ള ഇസ്ലാം മാസിൽ ഉദ്ധരണി കൊടുത്തിട്ട് പറയാണ്, അതേ ആശയാണ് ഇപ്പോഴും മുജാഹിദിനുള്ളത്, ഒരു വിഭാഗത്തിനുള്ളത്. ഉള്ളുകൂടി കൊത്ത്, അതാണ് കുലൂബുഹും ഷത്താ. സലഫി അടക്കൊക്കെ വയലാക്കി പറയുമ്പോൾ നമ്മളെ ആശയെ കുറിച്ച് പറയും. പറഞ്ഞോട്ടെ. ആ എന്താ ചോദ്യം? കണ്ടോള് കൽപ്പൊന്നിക്കാതെ എന്തൊന്നിക്കലാണടോ? ആരാ ചോദിക്കുന്നത്? പണ്ട് നിങ്ങൾ സ്റ്റേജ് കയറ്റി വയലത് പറഞ്ഞ നടന്ന ആളല്ലേ, അയാളാ ചോദിക്കുന്നത് എന്തൊന്നിക്കലാ. അതുകൊണ്ടാ നമ്മളെ മറ്റാൾ പറഞ്ഞത്, ഹേ ഇവരോട് ഒന്നിക്ക ഒരിക്കലും പറ്റൂല. ആരെ? നമ്മളെ ബാലുശ്ശേരിക്കാരുണ്ടല്ലോ, ഇസ്മു മുസ്മി മുജാഹിദാര സാധനമുണ്ടല്ലോ, മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹം പറഞ്ഞു, ഇവരോട് ഒന്നിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു പൈസ അവർ കൊടുക്കാൻ പാടില്ല, ഇവരെ സഹായിച്ച പടച്ചും പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞത്. ആരെ? കെ എന്നമാരെ മടവൂരിഭാഗമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ പടച്ചും പുറത്തു വിടില്ല. പടച്ചും നാളെ സിറാത്ത് വലത്തുള്ള നിന്നിട്ട് ചോദിക്കും, ഇത് മടവൂരി സഹകരിച്ചോ? നാളെ ഓക്കെ. ആ കേട്ടോളൂ. എന്ത്? ഒരു വാക്കുകൊണ്ടെങ്കിലും മടവൂരിഭാഗത്തെ സപ്പോർട്ട് ചെയ്താൽ പടച്ചം പുറത്തു വിടൂല. ഓ, അപ്പൊ ഈ കൈയൊക്കെ ഇങ്ങനെ പൊടിച്ചു തന്നൊരു അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയാൽ. ഒരു വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്ത ആളുകൾ പറയട്ടെ. പടച്ചോ അങ്ങനെ ചോദിക്കും സിറാത്ത് മേളത്ത് നിൽക്കുമ്പോ, ഇജ്ജ് മടവൂരും എല്ലാം കൊടുത്തിരുന്നോ? ആ ഞാൻ 2 റിയാൽ കൊടുത്തിരുന്ന, വെറുതെ വിടൂല. ഇവരപ്പോൾ ഒന്നിച്ചിരിക്കണത് എങ്ങനെ ഉണ്ടാവും ഈ ഒന്നിക്കല്? അതോ പടച്ചം പറഞ്ഞോ ഞങ്ങൾ കൊടുത്തോളും. ആ റിയാല് നമ്മൾ മോടി പിൻവലിച്ചതുപോലെ ആ റിയാലൊക്കെ പിൻവലിച്ചു, ഇത് പുതിയ റിയാലാണ്, ഇത് കൊടുത്തോളൂ പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1500 പറഞ്ഞേ പറ്റിയിരുന്നു. 1500 കൊടുത്താൽ പടച്ചം വെറുതെ വിടൂല. ഇപ്പം ഞങ്ങൾ ഐക്യപ്പെട്ടെന്നുണ്ടാ, ആ 1500 അള്ളാഹു തആല പിൻവലിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പം ഐക്യപ്പെട്ടു. അങ്ങനെയാണോ? എന്താണ് എൻ്റെ മാനദണ്ഡം കൂട്ടരേ? സത്യം എന്താ അറിയോ? ഇത് യഥാർത്ഥ ഐക്യമായിരുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ആദർശത്തിലല്ലേ ഒന്നിക്കേണ്ടത്? എത്ര വിഷയങ്ങളെ വരുമ്പോൾ വിയോജിപ്പ് ഞാൻ പറയാൻ പോകുന്നുണ്ട്, സമയമുണ്ടെങ്കിൽ ഞാൻ ഫുള്ള് പറയാം.
എത്ര വിഷയങ്ങൾ അവർ വിയോജിപ്പ് ഒന്നും ഉണ്ടെന്നല്ല, എത്ര വിഷയങ്ങളെ പടച്ച റബ്ബെ പരതി നോക്കുമ്പോൾ എത്ര എന്നറിയോ, ചെറുതും മുതൽ വലുത് വരെ എത്ര എത്ര വിഷയങ്ങളാണറിയോ, എത്ര വിഷയങ്ങളാണ്. പിന്നെ എന്താ അവർ ഒന്നിക്കുന്നത്? ആദർശ വ്യക്തിത്വത്തിൽ ഒന്നിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഞാനോ ഒരു എതിർപ്പുള്ള ആൾ ഒന്നിക്കുകയാണെങ്കിൽ ആദർശത്തിൽ ഒന്നിക്കുകയാണെങ്കിൽ ഞാൻ പറയണം, ഒന്നിങ്കിൽ എൻ്റെ ആദർശത്തോടെ പഠിച്ചതായിരുന്നു ഞാൻ പിൻവലിച്ചത് പറയണം, അല്ലെ മറുവിഭാഗം പറയണം, അല്ലെ രണ്ടും മടൊന്നിക്കുമല്ലോ, അല്ലാതെ ഒന്നിങ്കിൽ എൻ്റെത് വഴക്കണം മറ്റുള്ളത് വഴക്കണം, ഇതെങ്ങനെ ഒന്നിക്കുക? അല്ലാതെ കല്യാണത്തിന് കൂടുമ്പോൾ നമ്മൾ ഞങ്ങൾ അഞ്ചാളും വരും, ഞാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അഞ്ചാളും വരാം, നമുക്കൊരു നിക്ഷേപം നടത്താം, ഇവിടെ ഒന്നിക്കുമോ? ഒന്നിക്കൂല. അത് ഞാനല്ല പറഞ്ഞത്, ഒന്നിക്കാൻ വേണ്ടി മസ്ലഹത്തിന് പോയ ആളുകളെ കൂട്ടത്തിൽപ്പെട്ട അനീഫ് കായ്ക്കൂടി പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ ഐക്യൊന്നും ഐക്യല്ല, ആദർശത്തിലുള്ള ഐക്യത്തിന് എന്തിനാ ചർച്ച? അതേ ചോദിക്ക, ഇത് എന്ന് ചോദിച്ചാൽ പണ്ട് ചോദിച്ചു, അന്ന് ഈ സാധു വിചാരിച്ചത് ക്ലിപ്പാകുമെന്ന്. ഈ ആളാ പിന്നെ മസ്ലഹത്തിന് പോയത്, അതല്ലേ രസം? പറട്ടെ, എന്ത് സംബന്ധം? ലാപ്ടോപ്പ് വേറെ വഴിയിൽ ഇവിടെ നിന്നുണ്ടോ? ലാപ്ടോപ്പിൻ്റെ പ്രശ്നം വല്ല ജിന്നിനോട് കയറിയോ? ഉടച്ചോനെ, ഇത് വലിയ വലിയ ജിന്നാണോ? ചെറുതൊന്നുമല്ലല്ലോ, സാധാരണ ചെറുതൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പറട്ടെ, വേറെ ലാപ്ടോണ്ടോ? കോപ്പി എടുത്തറി കൊടുത്തോ, വേറെ ഒന്നും. അനീഫ് കായ്ക്കൂടി പറയാണ്, എങ്ങനെയാണ് ഐക്യപ്പെടുക? ഐക്യപ്പെടണമെങ്കിൽ ആദർശപരമായ വിഷയത്തിലല്ലേ ഐക്യപ്പെടേണ്ടത്? അപ്പം ശരി, നമ്മൾ ലാപ്ടോപ്പ് വേറെ നോക്കുന്നുണ്ട്. ആദർശപരമായിട്ടല്ലേ ഐക്യപ്പെടേണ്ടത്? ആദർശപരമായിട്ട് ഐക്യപ്പെടണമെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ ആദർശം പിൻവലിക്കണ്ടേ? അത് പിൻവലിക്കാത്ത കാലത്തോളം പിന്നിങ്ങനെ ഐക്യപ്പെടൽ, അത് പിൻവലിക്കാൻ എന്തിനാ 11 ചർച്ച? ഇപ്പം ദൈ കേന്നമ്മുകാരുടെ വിചിന്തനം മാസികയിൽ പറയുന്നു, നോക്കും നിങ്ങൾ, ഞങ്ങൾ ഐക്യമുണ്ടായത് പെട്ടെന്നല്ല, പിന്നെയോ 11 കൊണ്ടാണ് ഐക്യപ്പെട്ടത്. എത്ര മാസം? 11. എന്തിനാ ഈ ഷോർ? ഈ ഒരു കൂട്ടർ വാദം തെറ്റാണെങ്കിൽ ഇത് പിൻവലിക്കാൻ തന്നെ 11. ഞാൻ ചോദിക്കട്ടെ, ഈ 11 ഇടക്ക് മരണപ്പെട്ടു പോയ ആളുകളുടെ അവസ്ഥ എന്താ? എത്ര ആളുകൾ മരണപ്പെട്ടു പോയി? ഒന്നും രണ്ട് ആളുകളൊന്നല്ല, എത്ര ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക്, ഇവർ ഭിന്നിച്ച് നിൽക്കുന്ന 15 എത്ര ആളുകൾ മരണപ്പെട്ടു പോയി? ഞാൻ തന്നെ വായിക്കാം, ഇവരെ പുസ്തകത്തിൽ തന്നെ വായിക്കാം. എന്തായാലും എഴുതിയിരിക്കുന്നു, നോക്കും നിങ്ങൾ, പ്രസ്ഥാനത്തിൽ ഐക്യം ആഗ്രഹിച്ചൊട്ടേറെ പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കളും ഇതിനകം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊന്നും ഈ ഐക്യപ്പെരുന്നാൾ ആഘോഷിക്കാനോ അതിൽ പങ്കാളികളാകാനോ അവസരം ലഭിച്ചില്ല. ആരൊക്കെയാണത്? മരണപ്പെട്ടു പോയ ആൾക്കാർ കേട്ടോളൂ, ആരും റലിയല്ലാം ചെല്ലണം കേട്ടോ. കെ എൻ ഇബ്രാഹിം മൗലവി, എ വി അബ്ദുറഹ്മാൻ ഹാജി, എ പി അബ്ദുൽ ഖാദർ മൗലവി, പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി, കെ കെ മുഹമ്മദ് സുല്ലമി, പി കെ അഹമ്മദ് അലി മദനി, പി കെ അലി അബ്ദുൾ റസാഖ് മദനി, പി ടി ബീരാൻകുട്ടി സുല്ലമി തുടങ്ങിയവരെല്ലാം ഇതിൽ പ്രമുഖനാണ്. അവരുടെ സതുദ്ദേശങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം കിട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര ആൾ മരിച്ചുപോയി? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഐക്യപ്പെട്ടപ്പോൾ കേന്നമ്മുകാർ മടവൂരിഭാഗത്തിൻ്റെ വാദമാണ് അംഗീകരിച്ചതെങ്കിൽ, കേന്നമ്മുകാർ മടവൂരിഭാഗത്തിൻ്റെ വാദമാണ് അംഗീകരിച്ചതെങ്കിൽ, കേന്നമെന്ന് മരണപ്പെട്ടു പോയ എ പി അബ്ദുൽ ഖാദർ മൗലവി മുഷരിക്കായി മരിച്ചു പോയില്ലേ? കേന്നമെന്ന് മരണപ്പെട്ടു പോയ അലി അബ്ദുൾ റസാഖ് മദനി അദ്ദേഹം മുഷരിക്കായി മരിച്ചു പോയില്ലേ? ഇനി അതല്ല, മടവൂരിഭാഗത്തിൻ്റെ വാദം ശരിയല്ല, കേന്നമ്മിൻ്റെ വാദമാണ് ശരിയെന്നാണ് നിങ്ങൾ സമ്മതിക്കുന്നതെങ്കിൽ, ഞാൻ ഐക്യപ്പെട്ടവരോട് ചോദിക്കട്ടെ, മടവൂരിഭാഗത്ത് നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ സംസ്ഥാന പ്രസിഡന്റായ അബ്ദുൽ അസീസ് മൗലവി, അതിൽ നിന്ന് വേറെ പ്രത്യേകത കൂടിയുണ്ട്, അതെന്താ? മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ തേങ്ങൊടക്കൽ ക്രമത്തിന് ആദ്യം തേങ്ങൊടുത്ത അദ്ദേഹമാണ്. റവാഹു മലയാള മനോഹരം, അത് നമ്മളെ സനത് സഹിതട്ടോ, നമ്മളത്തെ സനതില്ലാത്തൊരു പരിപാടിയില്ല. എന്ത്? മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിൽ തേങ്ങടക്കൽ ക്രമത്തിന് ആദ്യത്തെ തേങ്ങ, അയാളെ മനസ്സിൽ ലക്ഷ്യം എന്താണ്? അള്ളാഹു അല്ല മുജാഹിദികൾ ഒന്നിക്കാൻ വേണ്ടി ആയിരിക്കാം.
എനിക്കാണെങ്കിൽ ഈ തേങ്ങുടക്കലൊക്കെ ഉണ്ടാകലേ, ഭാര്യയും ഭർത്താക്കന്മാരും ഭിന്നിച്ചിരിക്കുമ്പോൾ ഒന്നിക്കാൻ വേണ്ടി ചില ആൾക്കാരെ കൊണ്ട് തേങ്ങുടക്കാറുണ്ട്, നമ്മളതിനെ അംഗീകരിക്കാറൊന്നുമില്ല. എന്തായാലും ഇയാൾ തേങ്ങുടുത്താളാ, പക്ഷേ ഈ ഐക്യത്തിനും അദ്ദേഹം മരണപ്പെട്ടു പോയി. മടഭൂരിഭാഗത്തിന്റെ വാദം ശരിയല്ല, ഞങ്ങളുടെ വാദമാണ്, കെ എൻ എമ്മിന്റെ വാദമാണ് ശരിയെന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഐക്യപ്പെട്ടതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മങ്കട അബ്ദുൽ അസീസ് മൗലവി അദ്ദേഹത്തിന്റെ ശുർക്കും തൗഹീദും മനസ്സിലാകാതെ മരണപ്പെട്ടു പോയി എന്ന് പറയേണ്ടിവരില്ലേ? ഇനിയോ പിന്നെ ആരൊക്കെ കൂട്ടത്തിൽ? അബ്ദുൽ അസീസ് മൗലവി മാത്രമല്ല, കെ കെ മുഹമ്മദ് മൗലവി, പിന്നെയോ പി കെ അലി റസാഖ് മദനി, പി ടി ബീരാൻകുട്ടി സല്ലമി, എ വി അബ്ദുറഹ്മാൻ ഹാജി, ജാതിന്റെ മറ്റൊരു നേതാവാണ് എ വി അബ്ദുറഹ്മാൻ ഹാജി. ഞാൻ ചോദിക്കട്ടെ, മടഭൂരിഭാഗത്തിന്റെ വാദങ്ങളൊക്കെ പിൻവലിച്ചു എന്നാണ് മടഭൂരിഭാഗത്തിന്റെ വാദമെങ്കിൽ എ വി അബ്ദുറഹ്മാൻ ഹാജി തെറ്റായ വാദത്തോടുകൂടെ മരണപ്പെട്ടു പോയില്ലേ? ആ സാധുനി എന്തു ചെയ്യും? അങ്ങനെ എത്ര പാവങ്ങളായ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളെ, ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ, ചോദിക്കട്ടെ, നാളെ നിങ്ങൾ കെ എൻ എം കാർ ഒരു പക്ഷേ വിസ്ഡം ഗ്രൂപ്പിനോട് ലയിച്ചേക്കാം. ഇന്ന് നിങ്ങൾ കെ എൻ എമ്മിനെ കുറിച്ച് മുഷിരിക്കുന്നു പറഞ്ഞവർ, വിസ്ഡം ഗ്രൂപ്പിനെ കുറിച്ച് മുഷിരിക്കുന്നു പറഞ്ഞവർ, നിങ്ങളെ ശുർക്കിടാ നാളെ തിരുത്തപ്പെടാൻ പോവുകയാണ്. ഒരു പക്ഷേ അതിന്റെ മുമ്പ് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ, നിങ്ങൾ മുഷിരിക്കായി മരണപ്പെട്ടു പോയാലോ, എങ്ങനെ കൂട്ടർ ഇതിന്റെ കൂടെ നിൽക്കുക? എങ്ങനെ ഇതിന് കൂടെ നിൽക്കാൻ കഴിയുക? ഒരു ഈമാനുള്ള മുഅ്മിനായ മനുഷ്യനിക്ക്, ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ കൂടെ നിൽക്കാൻ കഴിയുക? കഴിയില്ലല്ലോ, കാരണം ഇതിങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കല്ലേ. ഇന്ന് പറഞ്ഞതല്ലല്ലോ, ഇന്നത്തെ ശിർക്കല്ലല്ലോ നാളത്തെ ശിർക്ക്, ഇന്നത്തെ ശിർക്കതാ നാളെ തൗഹീദാകുന്നോ, ഇന്നത്തെ തൗഹീദതാ നാളെ ശിർക്കായി മാറുകയാണ്. 11 മാസം കൊണ്ടാണ് ഞങ്ങൾ ചർച്ച നടത്തി, ആ ചർച്ചയുടെ ഫലമായിക്കൊണ്ടാണ് ഞങ്ങൾ പരസ്പരം ഐക്യത്തിൽപ്പെട്ടത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ആദർശപരമായ ഐക്യമാണെങ്കിൽ എന്തിന് 11 മാസം എടുത്തു? അതിനാവശ്യമില്ലല്ലോ. അനീഫ് കായ്ക്കോടി ചോദിക്കുന്നതാ, അനീഫ് കായ്ക്കോടി കൊടുക്ക്, ഹുസൈൻ മടവൂരുമായി ഐക്യപ്പെട്ട സമയത്ത് ഐക്യപ്പെടണമെന്ന് ഹുസൈൻ മടവൂർ ചന്ദ്രിക ലേഖനം എഴുതിയപ്പോ അതിനെതിരിൽ അന്ന് പ്രസംഗിച്ച പ്രസംഗം കേൾക്കും നിങ്ങൾ? ഇതിന് കുഴപ്പമാണ്, നമ്മൾ പവറുള്ളത് ഈ വയറുമ്പളതല്ലേ, അവിടെ അത് മതി, ഒന്നിനും കൂടെ തോക്കാതന്നെ ആദ്യം നോക്കിക്കണ്ടത്. ഞാൻ എനിക്കിന്ന് കംപ്ലൈൻ്റ് ആയിട്ട് വരില്ലാറുണ്ട്, ഞാൻ ഷബീർ ബൈസിനെ വിളിച്ചവരോ ആവശ്യപ്പെട്ടതാണ്. ഞാൻ 4 ദിവസമായി പനിച്ചു കിടക്കായിരുന്നു, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്കല്ല പനി, അലീഫ് കായ്ക്കോടിക്ക് പനി. ഒരു കാര്യം ചെയ്തോ, നിങ്ങളെ മൈക്ക് നിലണ്ടോ ഒന്ന് കൊടുക്കാൻ പറ്റും, വയറിന് കംപ്ലൈൻ്റെ മൈക്ക് വെച്ചുകൊടുത്തായി, മൈക്ക് നിലണ്ടോ? ആ കോഡ്ലെസ് മൈക്കല്ലേ, ഫുൾ സൗണ്ട് ഇട്ട് കൊടുത്തായി. സ്പീക്കർ നേരെ വെച്ചിട്ട് കൊടുക്ക്, എവിടുത്തോ ഫുൾ സൗണ്ടിൽ ഇട്ട്. അല്ല അത് കോഡ്ലെസ് അല്ല, കോഡ്ലെസ്സിന് ഓപ്ഷൻ ഇല്ലല്ലോ. ശരിയല്ല, നോക്കിക്കോട്ടെ നോക്കിക്കോട്ടെ.
വേറെ വയ്ക്കണുള്ളത് കോഡ്ലെസ് അല്ലാതെ വേറെ വയ്ക്കണോ? നമ്മൾ കൊടുത്തു ഏണോ? അത് സൗണ്ട് കോഡ്ലെസ് സൗണ്ട് കൂട്ടി പറ മതി, അത്രേ ഉള്ളൂ. ആ ആ ഓക്കെ. ഐക്യപ്പെടുന്നതിന്, ആദർശപ്രമത്തിൽ ഐക്യപ്പെടുന്നതിന് ചർച്ചന്റെ ആവശ്യമേ ഇല്ല. പറയട്ടെ, എന്നാ കൊടുത്തു ഏ ഫൈസൽ മുസ്ലിയരെ, അനസ് മുസ്ലിയരെ പോലത്തെ ആളുകളൊക്കെ നമ്മളിൽ നിന്ന് വന്നപ്പോൾ അവർ വാരി പിടർന്നില്ലേ? അതുപോലെ ഐക്യപ്പെട്ട പോരെ, പിന്നെ ചർച്ചന്റെ ആവശ്യമുണ്ടോ? പറയട്ടെ. ആ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഐക്യപ്പെടാന്ന് പറയാൻ അത്ര ദിവസം നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് എന്താ തെളിവുള്ളത്? അഞ്ചാൾ ഇപ്പുറത്തും അഞ്ചാൾ അപ്പുറത്തും ഇരുന്നു കൊണ്ട് ചർച്ച നടത്താൻ ഇത് കല്യാണ നിക്ഷേപമല്ലല്ലോ. ഈ പറഞ്ഞ മൗലിക ചർച്ചക്ക് പോയാളാ. എന്താ ഷബാബിൽ പറയുന്നു, ആരൊക്കെ ചർച്ചക്ക് പോയത്? ഒന്ന് അനീഫ് കായ്ക്കൂടി, പിന്നെ ആരാ ചർച്ചക്ക് പോയത്? അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ, പിന്നെ ആരാ ചർച്ചക്ക് പോയത്? അബ്ദുറഹ്മാൻ സലഫി, പിന്നെ ആരാ ചർച്ചക്ക് പോയത്? അലി അസ്ഹർ അലി. അദ്ദേഹം ഇപ്പൊ രാജിവെച്ചിരിക്കുന്നത്, ഇപ്പൊ തന്നെ പ്രശ്ന ഭയങ്കര പ്രശ്നടയിൽ നിൽക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഇവർ ഐക്യപ്പെടും? ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദർശപരമായിട്ട് ഇവർക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. എങ്ങനെ ഇവർത്തിരുത്തി? ഏത് പക്ഷത്തിന്റെ വാദമാണ് പിൻവലിച്ചത്? മടവുരിഭാഗത്തിന്റെ വാദം പിൻവലിച്ചോ അതോ കെ എൻ എമ്മിന്റെ വാദം പിൻവലിച്ചോ? ഞാൻ ചില വിഷയങ്ങൾ പറയാം, ആ വിഷയങ്ങൾ ക്ലിപ്പിലൂടെ നിങ്ങൾ കേൾക്കാം. ആ കേൾക്കപ്പെടുന്ന വിഷയത്തിൽ ഏതാണ് അവർ പിൻവലിച്ചത് അവർ പറയട്ടെ. ചർച്ചയ്ക്ക് പോയ ആളുകൾ കൂട്ടത്തിൽ പെട്ട ആളാണ് അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ, അതുപോലെ അവരെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ് അനസ് മൗലവി. അവരൊക്കെ പറഞ്ഞ ഇന്നലകളിൽ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് ഏതാണ് പിൻവലിച്ചത്? ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ സിഹർ ഫലിക്കൂല എന്നല്ലേ മടവൂരി ഭാഗം പറയുന്നത്, ഫലിക്കുമെന്നല്ലേ കേനമ്മര് പറയുന്നത്, നിങ്ങളിപ്പോൾ ഐക്യത്തിൽപ്പെട്ടപ്പോൾ ഏത് ഭാഗത്തിലേക്കാണ് എത്തിയത്? പത്രക്കാരാണ് ചോദിക്കുന്നത്. പരന്താ മറുപടി, അത് ഞങ്ങൾ ഇൽമിയായ ചർച്ചയാണ്. പത്രക്കാരോട് പറയണേ ഇൽമിയായ ചർച്ചയാണ്, അതിവിടെ പറയാൻ പറ്റൂല. കാരണം പറഞ്ഞെന്താ, ഇപ്പുറത്തെ ടി പി ആണ് ഇരിക്കുന്നത്, അപ്പുറത്ത് ഹുസൈൻ മടവൂരാണ്. ഹുസൈൻ മടവൂരാണുള്ളത്, ടി പി പറയാണ് സിഹർ ഫലിക്കുന്നു പറഞ്ഞാൽ ഹുസൈൻ മടവൂരാണ്. ഫലിക്കൂലട്ടോ, പ്രശ്നമാകും, ഉണ്ടാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് പത്രക്കാരുടെ അടുത്ത ചോദ്യം, അല്ല നിങ്ങൾ ഹുസൈൻ മൗലവിയെ കുറിച്ച്, ഹുസൈൻ മടവൂരിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഹുസൈൻ മടവൂർ മാരിക്കാണ് ഇസ്ലാം എന്ന് പുറത്താണ് നിങ്ങൾ ഗൾഫിൽ പ്രസംഗിച്ചത്, അത് പിൻവലിച്ചോ? എന്താ ടീപ്പിൻ്റെ മറുപടി, അതിവിടെ പറയാൻ പറ്റൂല. ഹുസൈൻ മടവൂരിനെ കുറിച്ച് പരസ്യമായിട്ട് ഗൾഫിൽ പോയിട്ട് ഇവർ പറഞ്ഞെന്താ? ഹുസൈൻ മടവൂർ സങ്കടത്തോടെ ഇത് പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഹുസൈൻ മടവൂർ പറഞ്ഞ് എന്നെക്കുറിച്ച് പലതും പറഞ്ഞ് പറഞ്ഞ് അവസാനം ഗൾഫിൽ അറബികളെ മുന്നിൽ പോയി ഇവർ കത്തുകൊടുത്തു, ഹുസൈൻ മടവൂർ മാരിക്ക ഇസ്ലാം എന്ന് പുറത്താ. ആ ഇസ്ലാമിന് പുറത്തായ ആളുമായിക്കൊണ്ടപ്പോ ടി പി കൈപിടിച്ച് നിൽക്കണതേ ഹുസൈൻ മടവൂർ. ഇത് ടി പി
ഇവരമ്മാണ് ഐക്യപ്പെരുന്നാൾ. അല്ല ഐക്യല്ലേ ഓരോ വിഷയങ്ങൾ അങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങൾ ഏത് പിൻവലിച്ചു ഇത് നോക്കൂ നിങ്ങൾ. ഇവരെക്കുറിച്ച് കാര്യമായി കൊണ്ട് ഇവർ പറഞ്ഞ വിഷയം എന്താ? മടവൂർ വിഭാഗം പിഴച്ചു എന്ന് അനസ് മൗലവിക്ക് പറയാൻ ഉപയോഗിച്ച കാര്യം എന്താ? മടവൂർ വിഭാഗം ഹദീസ് തള്ളുന്നവരാണ്, അതുകൊണ്ട് മടവൂർ വിഭാഗം പിഴച്ചു. മുത്തഫക്കുൻ അലിഹിയായ ഹദീസ് പോലും തള്ളുന്നവരാണ് മടവൂർ വിഭാഗം എന്ന് പറഞ്ഞത്. മുത്തഫക്കുൻ അലിഹിയ മടവൂർ പിഴച്ചു. അനസ് മൗലവി പറയാ മടവൂർ വിഭാഗം പിഴച്ചു, അതിനെന്ത് കാരണം എന്താ? മുത്തഫക്കുൻ അലിഹിയായ ബുഖാരി ഹദീസിനല്ല. നമുക്കറിയാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി കൊണ്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുഖാരി ഇമാമും മുസ്ലിമും ഒറ്റക്കൊറ്റക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാ. ആ ഹദീസിനെയാണ് ഇവർ പരസ്യമായിട്ട് പുച്ഛിച്ചു കളഞ്ഞത്. എത്രത്തോളം ഇതിൽ അബ്ദുസലാം സുലൈമി പറഞ്ഞതറിയോ? ഒരു ഹദീസ് സഹിഹായിട്ട് വന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഗവേഷണം കൊണ്ടുള്ള രസകരമാണ്, ഇതൊക്കെ നമ്മൾ ഓരോന്ന് പറയേണ്ടതാണ്, സമയം പരിമിതമാണല്ലോ. ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹദീസിന് സഹി കണ്ടുള്ളൂ, നിവേദക പരമ്പര കുറ്റമറ്റതാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ സഹീഹാണെങ്കിൽ പോലും, വിശുദ്ധ ഖുർആനോ തെളിയിക്കപ്പെട്ട ശാസ്ത്രത്തിനോ വിരുദ്ധമാണെങ്കിൽ, ശാസ്ത്രത്തിന് വിരുദ്ധമാണെങ്കിൽ ഹദീസർ തള്ളണം. പടച്ച റബ്ബേ, ശാസ്ത്രം പറയാൻ എങ്ങനെയാണ് പറഞ്ഞു, ഹദീസർ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ ഏത് സ്വീകരിക്കണം? ഏത് സ്വീകരിക്കണം? ശാസ്ത്രം സ്വീകരിക്കണം. ഏതിന് തള്ളണം? ഏത് ഹദീസ്? ഇതുവരെ ഇവർ പറഞ്ഞത് വാറോല ലൈഫ് എന്നാണ്. ഇതിൽ പറയുന്നു കുറ്റമറ്റ ഹദീസുകൾ സഹീഹായ ഹദീസാണെങ്കിൽ പോലും. അനസ് മൗലവി പറയട്ടെ, സമസ്തക്കാരും മുജാഹിദികളും തമ്മിൽ വാദപ്രതിവാദം നടത്തുമ്പോൾ അവർ ചോദിക്കും എന്താണ് പ്രമാണം? ആ സമയത്ത് മുജാഹിദികൾ പറയും ഖുർആനാണ്, സഹീഹായ ഹദീസാണ്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. മുജാഹിദികളും തമ്മിൽ വാദപ്രതിവാദം നടത്തും. ബുഖാരി മുസ്ലിം പറയാണ് ഒരു കുട്ടിയും ജനിക്കുന്നില്ല, ആ കുട്ടിയെ ഷെയ്ത്താൻ സ്പർശിച്ചിട്ടല്ലാതെ. അതിന് അബ്ദുസലാം സുലൈമി ചിന്തിക്ക, പടച്ചോനെ ഷെയ്ത്താൻ കുത്ത്, കുട്ടി ജനിക്കുമ്പോ ഉണ്ടാവൂലോ. അയാളെങ്ങനെയാണ് ആളുകൾ ഗവേഷണം നടത്തുക? ഷെയ്ത്താൻ കുത്ത്, അതൊരിക്കലും ഉണ്ടാവൂല. അലിമദിനി മറയൂർ ഒന്നുകൂടി ഗവേഷണം നടത്തി അദ്ദേഹം പറഞ്ഞു അതെങ്ങനെ, ഈ കുട്ടി പ്രസവിച്ചുടനെ കരയുന്നത് കുട്ടിക്ക് നന്മയല്ലേ, അപ്പൊ ഷെയ്ത്താൻ കുത്തിയിട്ടാണ് കരച്ചിൽ വരുന്നെങ്കിൽ ഷെയ്ത്താനെ കൊണ്ട് നന്മ ഉണ്ടാകാൻ പറ്റുമോ? അപ്പോൾ പറ്റൂലല്ലോ. അപ്പം പിന്നെ ഷെയ്ത്താനാണോ? അല്ല. സലാം സലീമി പറഞ്ഞത് ഒരിക്കലും ഷെയ്ത്താൻ കുത്തിയിട്ട് എന്തായാലും കുട്ടി കരയില്ല. അപ്പം ഹദീസോ? ഹദീസിനെ തള്ളണം, ഹദീസിനെ തള്ളണം. ഹദീസിനെ മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞുള്ളത്. എന്ത് ചെയ്യണം? ഹദീസിനെ മാറ്റി വെക്കണം. കാരണം ഇത് ഖുർആനെതിരാണ്. ഖുർആനായ എതിരായ ഹദീസൊക്കെ മാറ്റി വെക്കണം. അപ്പോൾ കേഹനവർ പറഞ്ഞതറിയോ, മാറ്റി വെച്ചാൽ പോരാ, ഖുർആനെതിരാണെങ്കിൽ തള്ളന്നെ വേണം. എന്താണ് ഇവരൊക്കെ പോക്ക് നോക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ? എവിടേക്കാണ് ഈ സമുദായം പോകുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ വിശുദ്ധ ഖുർആൻ എതിരാകുമത്രേ. മഅദല്ലാ മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. പുണ്യനി പിരിക്കാരും മൊഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഉണ്ടാവണ്ടേ? എങ്ങനെയാണ് പിന്നെ പുണ്യനിപിയുടെ വാക്കുകൾ ഖുർആനെതിരായിട്ട് വരിക? ആ ഹദീസിനെയാണ് ഇവർ തള്ളണമെന്ന് പറയുന്നത്. അള്ളാഹുവിൻ റസൂലിൻ്റെ വാക്കിനെ എതിർക്കണമെന്നാണ് ഈ പറയുന്നത്. പുണ്യനിപിയോട് എതിരായിട്ട് നിൽക്കണമെന്നാണ് ഈ പറയുന്നത്. മഅല്ലാ ഖുർആൻ പറഞ്ഞെന്താ? മുത്തുനബിരി കാര്യം പറഞ്ഞിട്ട്, മുത്തുനബിരി കാര്യം കൽപ്പിച്ചിട്ട് അതിനോട് എതിരായി നിൽക്കുന്ന ആളുകളോട് ഖുർആൻ പറയുകയാണ് അന്തുസീബഹും ഫിത്നാ.
അത്തരക്കാര് ആളുകൾക്ക് ഫിത്തന ഇറങ്ങുന്നത്. അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. ആർക്ക്? അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞത് സ്വീകരിച്ചേ പറ്റൂ. ഖുർആൻ പറയുകയാണ്, അതിനോട് എതിരി നിൽക്കുന്ന ആളുകൾക്ക് ഫിത്തന വരുമെന്നവർ ഭയപ്പെട്ടു കൊള്ളട്ടെ. ഓ യുസീബഹും അദാബുന്നലീ, അതല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ വരുന്നതിനെ അവർ ഭയപ്പെട്ടു കൊള്ളട്ടെ എന്ന് ഖുർആൻ പറയുകയാണ്. ആർക്ക്? പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞത് അംഗീകരിച്ചേ പറ്റൂ. അങ്ങനല്ലേ ഖുർആൻ പറഞ്ഞത്? എത്ര വ്യക്തമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. പ്രവാചകരെ, അങ്ങൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് ക്ഷിരസ വഹിച്ചുകൊള്ളണം. അത് വഹിക്കാത്ത മുഅ്മിനല്ല. എങ്ങനെ വഹിക്കണം? വെറുതെ കേട്ടുപോയ പോരാ. സുമ്മലായ ജുദൂഫി അൻഫസിഹിം ഹറജ, പിന്നെ മനസ്സിന് വിഷമണ്ടാൻ പാടില്ല. പ്രവാചകന്റെ കാര്യം കൽപ്പിച്ചാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കേട്ടോളണം. നാല് മതിര് മറയൂർ പറഞ്ഞു കേട്ടോളൂ. ഈ കുട്ടികളെ കുത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ആ ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു, ഒരു ജൂതൻ സിഹ്ർ ചെയ്തു എന്നതിനെ കുറിച്ച് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി കൃത്യമായി അതിന്റെ ആശയങ്ങൾക്ക് എതിരായി ഒരു ഹദീസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. അഥവാ ആ ഹദീസ് തൽക്കാലം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥയെങ്കിലും വിരുദ്ധമായിട്ട് ഹദീസ് വന്നാൽ, ബുഖാരിലാണ് ഈ പറഞ്ഞത്, സ്വഹീഹ് ഹദീസ് തന്നെ, അതെന്ത് ചെയ്യണം? ജനങ്ങളെ മുമ്പിൽ പ്രചരിപ്പിക്കുക, തൽക്കാലം മാറ്റിവെക്കണം. ആ അത് മറ്റാൾ പറഞ്ഞിട്ടുള്ളൂ, അത് മാറ്റിവെക്കല്ലേ വേണ്ടത്, കേന്ദ്രമൊരു തള്ളന്നെ വേണം പറഞ്ഞിട്ടുള്ളൂ. ആ അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല, അതവിടെ തൽക്കാലം മാറ്റിവെക്കേണ്ടതുണ്ട്. ഇനി നോക്ക്, കണ്ടോ, ബുഖാരിയും മുസ്ലിമും സംയുക്ത റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്, പക്ഷെ അത് ഖുർആനെതിരാണ്. അങ്ങനെ ഖുർആനെതിരായിട്ട് ബുഖാരിയിലോ മുസ്ലിമിലോ ഹദീസ് വന്നാല് തൽക്കാലം അതവിടെ വെക്കണം. ഖുർആനെതിരെ ബുഖാരിയും മുസ്ലിമും ഹദീസ് വന്ന വെക്കേണ്ടത് തട്ടല്ല വേണ്ടത്. എന്താ പന്തുകളിയല്ലേ? ആ ഖുർആനെതിരായിട്ട് ഹദീസ് കണ്ടാണ് വെക്കാൻ പറ്റില്ല തട്ടണത്. പറയട്ടെ, എത്ര ഗൗരവത്തിനാണൊക്കെ പറയുന്നത്. ആ ഖുർആനെതിരായ കാര്യത്തെ വെക്ക തട്ടല്ല വേണ്ടത്. പക്ഷേ ഇവര് പറയാ ബുഖാരിയിൽ ഹദീസ് വന്നു, മുസ്ലിമിലും ഹദീസ് വന്നു, പക്ഷെ ഖുർആനെതിരാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് മിണ്ടാതെ വെക്കണം. എവിടെ വെക്കും? എവിടെ വെക്കും? എവിടെ കൊണ്ടുപോയി വെക്കും? അപ്പൊ മിണ്ടാതെ വെച്ചാ മതി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനല്ല, അള്ളാഹുവിന്റെ ഖുർആനെതിരെ ഒന്ന് കണ്ടാൽ അത് തട്ടണം എന്ന് പഠിച്ചവരാണ് ഞങ്ങൾ. തട്ടാൻ ഇയാൾ ചോദിക്കുക, എവിടെ കൊണ്ടുപോയി വെക്ക, സ്ഥലമല്ലോ ഇയാളെ പ്രശ്നം. അതാണ് മറ്റൊരെണ്ണം ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി മൂടിയൊക്കെ. അപ്പൊ ഇയാളെ എവിടെ വെക്ക? അപ്പൊ എന്തൊരു ഒറ്റത്തട്ട്. എന്തുകൊണ്ടായി കളിക്കുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, സ്നേഹത്തോടെ ചോദിക്കട്ടെ, സംഘടനാ പ്രശ്നമൊക്കെ ഒന്ന് മാറ്റിവെക്കി, സംഘടനാ പ്രശ്നമൊക്കെ ഒന്ന് മാറ്റിവെക്കി. എന്തുകൊണ്ടായി കളിക്കുന്നത്? സമസ്തക്കാരെന്നവർക്ക് ഒരു ഹദീസ് തള്ളി നിങ്ങൾ പറയില്ലല്ലോ. നിങ്ങൾ എന്തേ പറയുള്ളൂ, സമസ്തക്കാരെ കുറിച്ചൊക്കെ പറയാനുള്ള വാക്ക് എന്തേ ഉണ്ടാവുള്ളൂ? സമസ്തക്കാരെല്ലാ ഹദീസും സ്വീകരിച്ചു, ഏറി വന്നത്ര പറയുള്ളൂ. വൈഫും സ്വീകരിച്ചു, ഇത്രല്ലേ പറയുള്ളൂ. തള്ളി എന്ന് പറയില്ലല്ലോ. തള്ളി നിങ്ങൾ എവിടെ പറയാ? അവരെന്നെ പറഞ്ഞിട്ടുള്ളൂ, സമസ്തക്കാർ ഏത് വേദിയിലും ഹദീസ് സ്വീകരിക്കുന്നവരാണ്, അത്രേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ഹബീബായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ, ഒന്നുകൂടി ഇറക്കണ ചെല്ലട്ടെ, പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ഞങ്ങളുടെ സ്നേഹമാണ്, അവിടുന്ന് ഞങ്ങളുടെ കരളാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സമ്മേളനത്തിന് പോലും ഞങ്ങൾ പേരിട്ടത് മദീന പേഷൻ. മദീന ഞങ്ങൾ ആവേശമാണ്, മദീന ഞങ്ങൾ ആവേശമാണ്, മദീനയാണ് ഞങ്ങളുടെ വികാരം. ഒരു മുഅ്മിന്റെ മനസ്സെപ്പോഴും മദീനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ആരെന്തൊക്കെ പറഞ്ഞാലും, ആരെന്തൊക്കെ ആക്ഷേപിച്ചാലും, എന്തൊക്കെ പുണ്യനബിയെക്കുറിച്ച് പരിഹസിക്കാൻ തയ്യാറായാലും, പുണ്യനബിയുടെ വാക്കുകളെ കൊണ്ട് തട്ടിക്കളിച്ചാലും മാറ്റിമറിച്ചാലും, ഇല്ല, മുഅ്മിനായ മനുഷ്യർക്കിടയില്ല, ലാ തസാലു
طَائِفَةٌ مِنْ أُمَّتِي لَا يُؤْمِنُونَ عَلَى الْحَقِّ مُؤْمِنِينَ വിഭാഗം ആളുകൾ ആരെന്തൊക്കെ പ്രലോഭനങ്ങളുമായി കണ്ടുവന്നാലും ആരെക്കെന്തൊക്കെ എതിർപ്പുമായി കടന്നു വന്നാലും ആരെന്തൊക്കെ പരിഹസിച്ചാലും കടിയെല്ലാം മുഅ്മിനീങ്ങളായ ആളുകൾ എപ്പോഴും ഹക്കിന്റെ മേൽ ഒരു വിഭാഗം നിലനിൽക്കുക തന്നെ ചെയ്യുന്നതാണ്. അവർക്കെന്നും മുത്തുനബിയോട് സ്നേഹമായിരിക്കും, മുത്തുനബിയോടായിരിക്കും ഓരോ പ്രതിബദ്ധതയൊക്കെ. മുത്തുനബി അങ്ങനെ പറഞ്ഞു, തന്റെ ബുദ്ധിക്ക് ഉൾക്കൊണ്ടാലും ശരി ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും ശരി, ശാസ്ത്രത്തിനോട് യോജിച്ചാലും ശരി യോജിച്ചിട്ടില്ലെങ്കിലും ശരി, അല്ലാൻ റസൂൽ അങ്ങനെ പറഞ്ഞില്ലേ, മുത്തുനബി അങ്ങനെ പറഞ്ഞില്ലേ, മുഅ്മിനായ മനുഷ്യനിക്കൊരിക്കലും തന്നെ തള്ളാൻ കഴിയില്ല. കാരണം ഖുർആൻ പറഞ്ഞ എന്താ, അവരെ മനസ്സിൽ മുത്തുനബി ഇക്കാര്യം പറഞ്ഞാൽ തർക്കം വരുമ്പോ ആ തർക്കത്തിനിടയിൽ പുണ്യനബിയെ വിധി കർത്താവാക്കെ, മുത്തുനബി ഇക്കാര്യം വിധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പിന്നൊരു വിഷമം പോലും ഉണ്ടാവൂല. അങ്ങനെ നബി പറയോ, അങ്ങനെ ഉണ്ടാകോ? മുഅ്മിനായ മനുഷ്യനെക്ക് ചിന്തിക്കാൻ കഴിയില്ല. മിമ്മാ കലൈച്ച വയസല്ലിമോ തസ്ലീമാ, നബിയെ അങ്ങനെ കാര്യം നിങ്ങൾ വിധിച്ചു പോയാൽ, അങ്ങനെ കാര്യം തീരുമാനിച്ചു പോയാൽ അതിൽ യാതൊരു വിഷമം ഉണ്ടാവില്ല. പരിപൂർണമായി അംഗീകരിക്കുന്നവരായിരിക്കും യഥാർത്ഥ വിശ്വാസി. അതാണ് മുഅ്മിനിന്റെ മദീനയുമായിട്ടുള്ള ബന്ധം. മദീനയുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. ഒരിക്കലും മാറ്റി പറയാൻ കഴിയില്ല, തട്ടാൻ കഴിയില്ല. എന്താ അദ്ദേഹം പറഞ്ഞ പ്രയോഗം നോക്കി, നിങ്ങൾ തട്ടിക്കളയുന്നത് എന്തിനെയാണ് തട്ടുന്നത്? എൻ്റെ ശബ്ദം കേൾക്കുന്നവർ, ഓൺലൈനിലൂടെ കേൾക്കുന്നവർ, ദൂരം നിന്ന് മാറി നിന്ന് കേൾക്കുന്നവർ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഇതൊക്കെ ഇസ്ലാമാണോ? ഇതൊക്കെ ഇസ്ലാമാണോ? നമ്മൾ തമ്മിൽ സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കരുതി, നിങ്ങൾ തമ്മിൽ സംഘടനാ പ്രശ്നങ്ങളുണ്ടെന്ന് കരുതി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് കൊണ്ട് ഈ തട്ടിക്കളി വേണോ? ഈമാനുള്ളവർ എന്തിനാണ് ഇവർ പിന്നാലെ നടക്കുന്നത്? എങ്ങനെയാണ് ഇവർ പിന്നാലെ നടക്കാൻ കഴിയുക? കാരണം ഇന്നലെ പറഞ്ഞതല്ലോ ഇന്ന് പറയുന്നത്. ഇവരൈക്യപ്പെടുന്നതോടുകൂടെ ഇന്നലെ മരിച്ചു പോയാൽ ഞാൻ ചോദിച്ചല്ലോ എന്ത് ചെയ്യും? ഞാൻ മാത്രമേ ചോദിച്ചത്, മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചു. മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചു, മരിച്ചു പോയവരെക്കുറിച്ചൊക്കെ ഇനി നമ്മൾ എന്ത് പറയും? മുഷരിക്കാണെന്നാണ് ഒരു വിഭാഗം പറഞ്ഞത്. അംഗീകരിക്കുകയാണെങ്കിൽ മരിച്ചുപോയവർക്ക് മുഷരിക്കായില്ലേ? അവരെക്കുറിച്ച് എന്താ ഞാൻ പറയുക? അവരിനി എന്ത് ചെയ്യും? ഒരു ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പൊ ആയത്തോതിട്ട് പറയാണേ അത് ഷിർക്കാണ്. ഏത്? ഇന്നലെ ഒരു തൗഹീദിനെ കുറിച്ച് പറയണം, അത് ഷിർക്കാണ്. ഇന്നലെ ഒരു ഷിർക്കായെ കുറിച്ച് പറയുന്നു, ഇത് തൗഹീദാണ്. ഇത് പറയുമ്പോൾ മരിച്ചു പോയവരെന്ത് ചെയ്യും? മാത്രമല്ല ഈ തൗഹീദ് എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുക? ഇവരെ തൗഹീദ് ഇങ്ങനെയാണല്ലോ, നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ തൗഹീദ് ഇങ്ങനെ ഈ മൊബൈൽ റീചാർജ് ചെയ്യും പോലെ ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ഇപ്പൊ പുതിയ വെർഷൻ നമ്മൾ ഈ ആപ്പുകളൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ പുതിയത് പുതിയ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നു 2012 തൗഹീദായിരുന്നു, ഇപ്പം അത് മാറി 2017 എത്തി, പുതിയ തൗഹീദാണ്. അപ്പൊ മരിച്ചു പോയരെന്ത് ചെയ്യും? ബാലുശ്ശേരി ചോദിക്കട്ടെ. മനുഷ്യനാണെങ്കിലേ, റഹ്മത്തുള്ള കാസിമി പറഞ്ഞ ഉളുപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഉണ്ടാവും. അത് വളപ്പിന്റെ തെമ്പത്തെങ്കിലും ഉണ്ടാവില്ല. മനുഷ്യന്മാരെ ഏത് ഇത്രയും കാലം മുജാഹിദുകളിൽ മുശ്രിക്കുണ്ട്, മുജാഹിദുകളെ കൂട്ടത്തിൽ മുഷിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വേദനയാണെന്ന്. കുറച്ച് സഹിക്കുകയും ഞങ്ങൾ കുറേ സഹിച്ചതാ. ഞങ്ങൾ എത്ര മുഷിരിക്കുന്നു പറഞ്ഞു, എത്ര കാഫിർ എന്ന് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ക്ഷമിച്ചു. കുറച്ച് നിങ്ങളും ക്ഷമിക്കും. ആ എന്തൊരു വേദനയാണ്, എന്തൊരു വേദനയാണ്. നമ്മളിതിൽ ഏറ്റവും രസകരമായി പഠിക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം, യാ ഇബാദല്ലാ ഐനുനീല് ശിർക്കില്ലാന്ന് പ്രസംഗിച്ച ആളാണ് ആര്? ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിയാര് അല്ലേ. അതിനുശേഷം അതിൽ ശിർക്കുണ്ട് എന്ന് ജമിയത്തുല്ലമ പഠിപ്പിച്ചു കൊടുത്തു. അല്ലേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മൊയ്ലിയാര് യാ ഇബാദല്ലാ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് മുമ്പും ഇൻതുദൂം ലാ യസ്മൂ ദ്വാ ഓതിയിട്ടില്ലേ? ഓൻ സുന്നീന്നും ഇങ്ങോട്ട് പോകുന്ന ആളാണോ? ഞാൻ ചോദിക്കട്ടെ, അന്ന് ഇൻതുദൂം ഇല്ലാത്തൊരാശയം, ഷിർക്കാണെങ്കിൽ അത് പഠിച്ചിട്ടല്ലോ വരണ്ടേ? അത് പഠിക്കാതെ സ്റ്റേജ് കയറി, അത് പഠിക്കാതെ പ്രസംഗിച്ചേ തീർന്നില്ല. അവന്റെ പ്രസംഗം കേട്ട്, അവന്റെ പ്രസംഗം കേട്ടിട്ട് ഇക്കാലത്തിനടക്ക് മരിച്ചവന്റെ വിധി എന്താ? എ.പി. അബ്ദുൽ ഖാദർ പോലുള്ള വിധി എന്താ? മങ്കട അബ്ദുൽ അസീസ് പോലുള്ള വിധി എന്താ? എ.വി. അബ്ദുറഹ്മാൻ പോലുള്ള വിധി എന്താ? ഇങ്ങനെ കഴിഞ്ഞു പോയ മുജാഹിദികളൊക്കെ അവസ്ഥ എന്താ?
എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണിത്. അറിയാതെ പെട്ടുപോയവരോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇവരെ തൗഹീദിൽ വിശ്വസിച്ചുകൂടുക? ഈ തൗഹീദിന് മാറില്ലെന്ന് ഉറപ്പുണ്ടോ? ഈ പറഞ്ഞ തൗഹീദ് മാറില്ലെന്ന് ഉറപ്പുണ്ടോ? ജിന്നിഭാഗത്തിന്റെ തൗഹീദ് എത്ര വട്ടം മാറിയിട്ടുണ്ട്? ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ അജയ്യമാണ്. എന്തൊക്കെ തൗഹീദാ നിങ്ങളെ മാറിയത്? ഫൈസൽ മൗലവിയുടെ ഞാനിത് ഒരു കാര്യം വിളിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജിന്നി ഭാഗത്തിൻ്റെ കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഫൈസൽ മൗലവി ഇന്നലെ അദ്ദേഹം വട്ടിക്കാട് പ്രോഗ്രാം മുടങ്ങിയതിൻ്റെ ഹാലടകി കിടക്കുക. ആ ഹാലടകിയിട്ട് ഇപ്പം അദ്ദേഹം ഇന്നലെ ക്ലാസ് റൂമിലൂടെയും ഫേസ്ബുക്കിലെയും വാട്സപ്പിലൂടെയൊക്കെ അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ തൗഹീദിന് ഒരു മാറ്റം മുതൽ ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ പറയുന്നു വിഷയം തന്നെ ആയിക്കോട്ടെ. എന്താ വിഷയം തന്നെ ആയിക്കോട്ടെ, വിഷയം തീരുമാനമാക്കാൻ പോവുക. അരിസിസരെയും ഈ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ രണ്ടാളാണിപ്പോൾ മറുപക്ഷത്തുള്ളത്. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ആദർശത്തിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഞങ്ങൾ പറയുന്നു നിങ്ങൾ ആദർശം മാറിയിരിക്കുന്നു. ആ വിഷയം ആയിക്കോട്ടെ, വാദം നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മുടെ വിഷയം ആയിക്കോട്ടെ, മാറ്റം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, നിങ്ങളുടെ ആദർശം അതായിക്കോട്ടെ, അതിൽ മാറ്റം ഉണ്ടായി എന്ന് ഞങ്ങൾ പറയാം. ഇല്ലാന്നല്ല ഞങ്ങൾ പറഞ്ഞത്, ഇന്നലെ പ്രസംഗിച്ചതും ഇന്നലെ ഞങ്ങൾ ക്ലാസ് റൂമിൽ പറഞ്ഞതും ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്നതും. ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ ആദർശങ്ങൾ, ഒട്ടേറെ ആദർശങ്ങൾ മാറി തെളിയിക്കാൻ ഇസ്തിഖാമ ഒരുക്കമാണ്, ഒരുക്കമാണ്. നിങ്ങൾക്ക് സാധ്യമാണോ? സാധ്യമാണെന്ന് പറയൂ. നിങ്ങൾ ആദർശം അജയ്യാണെന്നോ? ഞങ്ങൾ തെളിച്ചരങ്ങക്ക് നിങ്ങൾ എന്താദർശം ഓരോന്ന് ഒരു കാണിച്ചുതരാം. 2002 ഇസ്ലാഹിൽ പറഞ്ഞ ശരിയല്ല എന്ന് 2003 കാണിച്ചുതരാം. 2003 പറഞ്ഞ ശരിയല്ല എന്ന് 2008 കാണിച്ചുതരാം. 2007 ഞങ്ങളെ ജിന്നുണ്ടല്ലോ, കുപ്രസിദ്ധമായ ഇസ്ലാഹ് മാസിക, അതിൽ പറഞ്ഞ ശരിയല്ലെന്ന് 2009 കാണിച്ചുതരാം. ഈ പറഞ്ഞത് ഒന്നും ശരിയല്ല എന്ന് 2016 ഇസ്ലാഹ് കാണിച്ചുതരാം. ഏറ്റവും പുതിയ ഇസ്ലാഹിൽ എന്താ പറയണത് അറിയോ? ഇവിടുത്തെ മുജാഹിദ് ഒന്നും ശരിയല്ല എന്നാ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് കാണിച്ചതരാറുന്നത് എളുപ്പമുണ്ട് പരിപാടി. അതിൽ പറയണെന്താ അറിയോ, സമസ്തക്കാരെന്നാലും ശരിയല്ല, നമ്മൾ പോയി, നമ്മൾ പണ്ടേ പോയി. പിന്നെ ഇപ്പം ശരിയുള്ള ആൾക്കാർ ആരായിരുന്നു? ഇവരൊക്കെ ഈ ഫൈസൽ മൗലവി, ഒരു ബാലു, പിന്നെ ഒരു ബിൻ സലീം, അങ്ങനെ കുറച്ച് ആൾക്കാരെ, ഇവരായിരുന്നു പോകാണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് പുതിയ ഇസ്ലാഹ് മാസികയിൽ പറയുന്നു ഇവരൊക്കെ ഹവാരിജിയാക്കളെ പിൻഗാമികളാണ്, മൊയ്ത്തുസലത്തിൻ്റെ പിൻഗാമികളാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ? സംവാദം നടക്കാനാണെങ്കിൽ ഫൈസൽ മൗലവി നിങ്ങൾ ഇന്ന് ക്ലാസ് റൂമിലെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പാണ്. ധൈര്യമുണ്ടെങ്കിൽ വാ, ഞങ്ങൾ റെഡിയാ. പെരുന്തൽമണ്ണ വെച്ചിട്ടുണ്ടോ? അങ്ങനെ ആക്കാം. അത് നിങ്ങൾക്ക് വേങ്ങരക്ക് അങ്ങോട്ട് വരണോ? ഞങ്ങൾ അങ്ങോട്ടും വരാം, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. ഇനി പുതുപ്പറമ്പിൽ വെച്ചാണോ? അതും ആവാം, എവിടെയും കുഴപ്പമില്ല. വെറുതെ നടക്കാതിരിക്കാൻ വേണ്ടി ഓരോ നിബന്ധന വെച്ചുകൊണ്ടുള്ള വെല്ലുവിളിയൊക്കെ അവസാനിപ്പിക്കുക, അതാണ് നല്ലത്. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, എത്രയോ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ ആദർശം അൽഹംദുലില്ലാ അന്ന് നമ്മൾ പറഞ്ഞുകൊടു തന്നെയാണ് ഇന്നുമുള്ളത്. നമുക്കൊരു മാറ്റമില്ല. ഞാൻ നിർത്തും, നിങ്ങളാരും പോകരുത്. ഒരു നമുക്ക് ദ്വാചിതി പിരിയാം. നബീവിൻ്റെ ഒരു ഉസ്താദ്മാരൊന്നും മറക്കാൻ കഴിയില്ല. കൊട്ടുമല ഉസ്താദ്, ഒമാൻപെട്ട കുമരമ്പത്തൂർ ഉസ്താദ്, എനിക്ക് പ്രത്യേകിച്ചെടുത്ത് പറയുമ്പോൾ കൊട്ടുമല ഉസ്താദും കുമരമ്പത്തൂർ ഉസ്താദും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളാണ്. ഈ വർഷം ഞാൻ മനുഷ്യചാരിക കർണാടകയിലെ ഉടുപ്പിയിൽ വെച്ചുകൊണ്ട് ഉപ്പിനങ്ങാടിയിൽ വെച്ചുകൊണ്ട് മനുഷ്യചാരി തീർക്കുമ്പോൾ അവിടെ ആയിരങ്ങളാണ് പങ്കെടുത്തത്. കർണാടകയിൽ മനുഷ്യചാരി ആയിരക്കണക്കിനാണ്. സാധാരണ ചില ആൾക്കാരൊക്കെ പറയാണ്ട് കേരള മുട്ട മനുഷ്യരെ കാളുണ്ടാകാറില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, ഉപ്പിനങ്ങാടിയിൽ പോയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ്. അന്ന് മനുഷ്യാലികൾ കർണാടകയിലെ മനുഷ്യരെ കൈകോർക്കുമ്പോൾ കർണാടകയിലെ മന്ത്രിയാണ് എൻ്റെ കൈ പിടിച്ചെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ കണ്ണിലൂടെ വെള്ളം വരുന്ന രംഗമായിരുന്നു. കാരണം കഴിഞ്ഞ മനുഷ്യജാലിക ഉമാനോട് നൂറുദിനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളന്ന് മനുഷ്യജാലിക തീർത്തത് ലക്ഷദ്വീപിലായിരുന്നു. അന്ന് എൻ്റെ ഒരു കൈ പിടിച്ചത് ബഹുമാനപ്പെട്ട കോട്ടുമല ബാബുസ്താദായിരുന്നു. അള്ളാഹുവെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. ഉസ്താദ്മാർ ഷെയ്ഖുന കുമരമ്പത്തൂർ എ പി ഉസ്താദ്, ആദർശ രംഗത്തൊക്കെ നമുക്ക് ഇത്ര ധൈര്യം നൽകിയത് പ്രധാന വ്യക്തിയായിരുന്നു എ പി ഉസ്താദ്. പലപ്പോഴും പരിപാടിക്കൊക്കെ പോകുമ്പോൾ എന്നോട് ദേഷ്യപ്പെടാറുണ്ട്, ദിവസം മുടക്കിയിട്ടൊന്നും പരിപാടിക്കൊന്നും നടക്കരുതേറെ. അതിനിടയ്ക്ക് അപ്പം ഞാൻ ചോദിക്കും ഉസ്താദിനോട്, കാരണം ഉസ്താദ് ഞങ്ങൾ നാട്ടുകാരുണ്ട്, ഉസ്താദിന് അങ്ങനെ ഗുണമുണ്ടല്ലോ, എന്തു തമാശയും പറയാം, എന്തു തമാശയും പറയാം, ഉസ്താദിന് ഇഷ്ടമാണ്. അവസ്ഥാനോട് ഒരുക്കുന്ന ഞാൻ മുജാഹിദിനെ പിന്നെയൊന്നും പറയാൻ പോകണില്ല, ഞാൻ ധരിച്ചുകൊണ്ടിരിക്കുക, അവരില്ലടാ അല്ലം പറയാൻ പോകണമെന്ന് പറയും. അങ്ങനെ ഇരിക്കുള്ള ഉസ്താദിൻ്റെ നാട്ടിൽ മുജാഹിദ് പ്രസംഗിച്ചപ്പോൾ മറുപടിക്ക് എന്നെ വിളിച്ചു. വിളിച്ച് ഞാൻ ഏറ്റു എൻ്റെ വീട്ടിൽ കണ്ടപ്പോൾ സ്ഥാനം ചോദിച്ചു, ഞാൻ ഇതിനും വരണ്ടല്ലേ ചോദിച്ചു. ഏയ് ഇതൊക്കെ നല്ല പറയണം എന്നായിരുന്നു ഉസ്താദ്. എന്നിട്ടൊന്ന് പരിപാടി കഴിയുന്ന ഒരു വേദിയിലിരുന്നു. അത് കഴിഞ്ഞ് മണ്ണാർക്കാട് ഇലക്ഷൻ കഴിഞ്ഞ സമയം, മണ്ണാർക്കാട് വിശദീകരണ സമ്മേളനം വെച്ചപ്പോൾ ഉസ്താദ്
രോഗത്തിലാണ്. ഞങ്ങൾക്ക് അന്നേറെ പ്രചോദനം നൽകിയത് ബഹുമാനപ്പെട്ട കുമരമത്തൂർ ഉസ്താദാണ്. അള്ളാഹുവെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കുന്ന റഹ്മാന്, മറക്കാൻ കഴിയില്ല. എന്തൊരു പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഒന്ന് ഫോണിലൂടെ വിളിച്ചാൽ തന്നെ നമുക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നവരായിരുന്നു. അവരൊക്കെ ധൈര്യം തന്നവരാണ്. കൂട്ടമ്പൾ ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും എ പി ഉസ്താദ്, ഈ മൂന്ന് പേരെ എൻ്റെയൊക്കെ ജീവിതത്തിൽ വല്ലാതെ എന്തൊരു കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഈ ഇപ്പോൾ പുതിയ ടീമുണ്ടല്ലോ നമ്മൾ ഈ ആന ധാരിമ്യ സ്ഥാന കാര്യം കൈകാര്യം ചെയ്യുന്നത്, അന്ന് നമ്മളെ മുടി പ്രശ്നത്തിൽ ഇവർ സംസ്ഥാനത്തിൻ്റെ ഫത്വയെ കളിയാക്കിക്കൊണ്ട് നജീബ് മൗലവി പ്രസംഗിച്ചപ്പോൾ ഞാൻ ഉടൻ തന്നെ ചെറുശ്ശേരി സ്ഥാനം വിളിച്ചു വെച്ചു, അതിനെ മറുപടി പറയണോ എന്താ ചെയ്യേണ്ടത്. ഉസ്താദ് അരമണിക്കൂറാണെന്ന് ഫോണിലൂടെ സംസാരിച്ചു. അരമണിക്കൂർ സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ലോകം കണ്ട മഹാപണ്ഡിതൻ ഒരു മുത്താലിമായി നമ്മളോടൊക്കെ അരമണിക്കൂറോളം ഫോണിൽ സംസാരിക്കുക. ഞാൻ അത്യാവശ്യമായതുകൊണ്ടാണ് ഫോണിൽ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ ഉസ്താദിന് പറയേണ്ട രീതികളും മറുപടികളൊക്കെ, ഇങ്ങനെ ആദർശത്തെ സ്നേഹിച്ചവരായിരുന്നു വിവിനരായ ഉസ്താദന്മാരൊക്കെ. മണ്ണാർക്കാട് വിശദീകരണ സമ്മേളനം നടക്കുമ്പോൾ ഉസ്താദിന് രോഗത്തിലാണ്, ഞങ്ങളൊക്കെ പറഞ്ഞു ഉസ്താദ് വരണ്ട രോഗത്തിലല്ലേ, സാറിന് എനിക്കൊരു വരണൻ്റെ ആഗ്രഹമാണ്. വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഉസ്താദ് പോയിക്കൂടെ, ഇല്ല എനിക്ക് കേൾക്കണം. വളരെ പ്രയാസത്തിലും ആ വേദിയിലേക്ക് വന്നിരുന്ന് നമുക്ക് ധൈര്യം നൽകിയ മഹാന്മാരാണവർ. അവരൊന്നും മറക്കാൻ കഴിയില്ല. അവരുടെ പേരിലൊക്കെ ദ്വാജിത്തിൻ ഇൻഷാല്ലാ നമുക്ക് പിരിയാം. ഒരുപാട് കാര്യങ്ങൾ പറയണം ഞാൻ ആഗ്രഹിച്ചതാണ്, സമയത്തിൻ്റെ പരിമിതി മൂലം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ. ഈ വെള്ളിയാഴ്ച തന്നെ ഇവിടെ അടുത്തൊക്കെ മഞ്ചേരിൽ കാവനൂരുണ്ട്, അവളൊപ്പം തന്നെ പരപ്രങ്ങാടിയിലുണ്ട്, അവിടേക്ക് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ പറയാമെന്ന് അറിയിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ വലിയ 10 ദിക്രജില്ല, കൂടുതലൊന്നുമില്ല, എല്ലാവരും ഉസ്താദ്മാരെ സ്നേഹിക്കുന്നവരാണല്ലോ, ആരും ചെല്ലാതെ പോകില്ല എനിക്ക് ഉറപ്പാണ്. ഒരു 10 ദിക്രജില്ലി ബഹുമാനപ്പെട്ട ഉസ്താദ്മാരിൽ ഹദിയ ചെയ്ത്, ഇപ്പം മാത്രമല്ല നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അവരുടെ പേരിലേക്കൊരു ഫാത്തിഹ ഓതുക. മഹാന്മാരുടെ പേരിലേക്ക് ഒരു ഫാത്തിഹ ഓതുമ്പോൾ അവർക്കോ ഒരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരുടെ ദുആയും വറക്കത്തും എത്തുമേ എന്ന. മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുമ്പോൾ നമുക്കതിൻ്റെ ദുആയും വറക്കത്തും, നമുക്കതിൻ്റെ ഗുണം, നമുക്കാണിതിൻ്റെ ഫലം കൂടുതൽ ലഭിക്കുന്നത്. ആ മഹാന്മാരൊക്കെ പ്രത്യേകിച്ച് ജാമിയയിൽ പഠിക്കുന്ന മുത്താലിമുകളൊക്കെ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നിങ്ങൾക്കറിയാം, ജാമിയെ സ്വന്തത്തേക്കാൾ, സ്വന്തം മക്കളേക്കാൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, സ്വന്തം മക്കളേക്കാൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സ്നേഹിച്ചത് പട്ടിക്കാട് ജാമിയാനൂരിയായിരുന്നു. പലപ്പോഴും രോഗത്തിലാണെന്ന് അറിയുമ്പോൾ ഞാൻ കാസർഗോഡ് ഉസ്താദ് വിളിക്കും, വിളിക്കുമ്പോൾ പറയും ഞാൻ ജാമിയയിലാണ്. നമ്മൾ രോഗത്തിലാണ് കേൾക്കുമ്പോൾ ഉസ്താദ് ജാമ്യയ്ക്ക് എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ആശ്വാസം ലഭിക്കുമ്പോഴേക്ക് പോരുന്നു ജാമ്യയിലേക്ക്. അള്ളാഹുവരുടെയൊക്കെ കബറിച്ച് സന്തോഷത്തിലാക്കണേ റഹ്മാൻ. ജദ്ദിദു ഈമാനകും വനബ്ബിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله الا الله 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 لا لا اله الا الله لا الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله ദുആചിയാണ്. ഒരുപാട് ആലിമ്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് മുത്താലിമ്യങ്ങളുണ്ട്. ആരുടേലൊക്കെ ദ്വായൻ്റെ വർക്കത്തിൻ ഷാദ ഉണ്ടാകും ഉറപ്പാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അമ്മ പറയുക, നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആക്കിപത്ത് തന്നവരും അതോടൊപ്പം നമ്മൾ വഫാത്തായിപ്പോയി നമ്മുടെ അഭിമന്യരായ ഉസ്താദ്മാർ അവരുടെ കബർജീവ സന്തോഷലും അവരോടുകൂടെ സ്വർഗത്ത് കിടക്കാൻ നമുക്ക് ദന്തസോടെ പറയാൻ കഴിയും. വേറെ ആർക്കും ഇത് പറയാൻ കഴിയില്ല. നമ്മുടെ ഉസ്താദ്മാരെ കുറിച്ചൊക്കെ നല്ലതേ നമുക്ക് പറയാനുള്ളൂ, നല്ലതേ പറയാനുള്ളൂ, മറ്റുള്ളവർക്കൊന്നും അത് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അവരോടുകൂടെ സ്വർഗത്ത് കിടക്കണം. അള്ളാഹു തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل وبلغ مثل الثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة
منا الى حضره روح نبينا المصطفى محمد صلى الله عليه وسلم رحمان رحيم يا الملك الملوك يا الله പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ, കേട്ടതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളിവിടെ ഓതി ആയത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ, ചൊല്ലിയ ദിക്കുറുകളെ നീ സ്വീകരിക്കണേ അല്ലാ, സ്വലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, പുണ്യ മദീനയിൽ ഒന്ന് ചെല്ലാനും പുണ്യ നബിയോടൊന്ന് നേരിട്ട് സലാത്തു സലാം ചെല്ലാനും സാധുക്കൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. എത്ര കണ്ടാലും മതി തീരാത്ത മദീന വീണ്ടും വീണ്ടും കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എന്തൊരാനന്ദമാണ്, എന്തൊരു സന്തോഷമാണ്, മനസ്സിനെന്തൊരു സമാധാനമാണ്. മദീനയിൽ പോയിരിക്കുമ്പോൾ പടച്ചവനെ ഭാഗ്യം നൽകണേ അല്ലാ. പുണ്യ കഴ്ഭാരിയത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ജുംഉംറയും സിയാറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പുണ്യ മദീനയിൽ പോലെ ചാവേറാക്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലാ. അല്ലാഹുവേ, അത്തരം ദുഷ്ശക്തികളിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കണേ അല്ലാ, സമുദായത്തെ രക്ഷിക്കണേ അല്ലാ. അത്തരത്തിലുള്ള ആളുകൾ ആശയം പ്രചരിപ്പിക്കുന്നവരെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മത്തിനെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ പരിശുദ്ധമായ കബറുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് അടുത്ത് ഞങ്ങളോട് ഇവിടെ പറഞ്ഞു പോയ അഭിപന്നരായ ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുഷേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, വിവന്നനായ കുമരമ്പത്തൂർ ഉസ്താദ്, അല്ലാഹുവേ കൂട്ടുമര ഉസ്താദ്, ഒരു ചെറുപ്പക്കാരനെ പോലെ ഓടിച്ചാടി നടന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അല്ലാഹുവേ കൊതിയിരുന്നതിന് ഞങ്ങളോടൊക്കെ വിട പറഞ്ഞു പോയ കൂട്ടുമര ഉസ്താദ്, അല്ലാഹുവേ പടച്ചവരെ അവരുടെ കബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവരാണ് റഹ്മാനെ, പ്രയാസം അനുഭവിച്ചവരാണ് റഹ്മാനെ. തൻ്റെ രോഗമോ ആരോഗ്യമോ ഒന്നും വകവെക്കാതെ ഓടിച്ചാടി നടന്നവരാണ് റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ലാ, പടച്ചവനെ അവരെ കബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗത്തിൻ്റെ തോപ്പാക്കി മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, അവരോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, ജീവിതത്തിൽ അവർ ചെയ്ത നന്മകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവരെ ഞങ്ങൾക്ക് നീ പ്രഗത്ഭരായ നേതൃത്വത്തിൽ നൽകണേ റഹ്മാനെ. ഞങ്ങളെ നേതൃത്വത്തിന് ആരോഗ്യം നൽകണേ അല്ലാ, ആയുസ് നൽകണേ അല്ലാ. ഞങ്ങൾ ഇനിയും പരീക്ഷിക്കല്ല റഹ്മാനെ. ഈ ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു വർഷം വല്ലാത്ത ദുഃഖം ഉണ്ടാക്കിയ വർഷമാണ്, ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചൊരു വർഷമാണ്. ഒരാൾ ഇവിടെ പറയുമ്പോഴേക്കടുത്ത് ഞങ്ങളോട് ഇവിടെ പറയുന്നു, ഒന്നിനൊന്ന് ഞങ്ങൾക്ക് വല്ലാത്ത ഭാരമുണ്ടാക്കി റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളങ്ങനെ പരീക്ഷിക്കില്ല റഹ്മാനെ. അല്ലാഹുവേ, അവർ കാഫിയത്തുള്ള ദീർഘായുസ് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നൽകണേ അല്ലാ, ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. അവരെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുർബല നിമിഷങ്ങൾ ഒട്ടേറെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് റഹ്മാൻ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നീ അഫവ് ചെയ്യണേ അല്ലാ, ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, ദാക്കിരീങ്ങളിൽ, ഷാക്കിരീങ്ങളിൽ, തായിബീങ്ങളിൽ നിന്നെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്ന സജ്ജനങ്ങളിൽ, സാധുക്കളായ ഞങ്ങളെ, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബാലസന്താന ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഈ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, ഈ സംരംഭത്തിന് വേണ്ടി സഹായിച്ചവർ, അല്ലാഹുവേ ഇവിടെ വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു പോയ അമീദ് ഷിഹാബത്തങ്ങൾ പോലെയുള്ള ഞങ്ങളെ സമന്നതരായ നേതാക്കന്മാർ, അല്ലാഹുവേ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓൺലൈൻ ശ്രോതാക്കന്മാർ, ഇതിനുവേണ്ടി സംവിധാനമൊരുക്കി തങ്ങളെപ്പോലെ മൻസൂറിനെ പോലുള്ള പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും എല്ലാവിധ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാ, പ്രയാസങ്ങളൊക്കെ പരിഹരിക്കണേ അല്ലാ, വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാ, കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കാനുള്ള ശബ്ദം നൽകണേ അല്ലാ, അതിലുള്ള ഇൽമ് നൽകണേ അല്ലാ, അഖ്ലു നൽകണേ അല്ലാ, നഖ്ലു നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആദർശം വെട്ടി തുറന്ന്
എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ അഭിമന്യരായ ഉസ്താദമാർ, നേതാക്കന്മാർ, പ്രഭാഷകന്മാർ, റബ്ബെ, പലരും പരനിലക്കുള്ള സാഹചര്യങ്ങളെ സിഹിറുകളെ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠിച്ചവരെ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ ശത്രുക്കൾ സ്വീകരിക്കുന്ന മറ്റൊരു രീതിയാണ്. പഠിച്ചവരെ, അവരെയും ഞങ്ങളെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ, സാഹചര്യങ്ങളെ സിഹിറിനെ തൊട്ട് രക്ഷിക്കണേ അല്ലാ, രക്ഷിക്കണേ റഹ്മാനെ, ആയിനെയും ആയിനെ തൊട്ട് രക്ഷിക്കണേ അല്ലാ, അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും നാവുകൾക്ക് അസറ നൽകണേ അല്ലാ, അസറ നൽകണേ അല്ലാ, അല്ലാഹുവേ പഠിച്ചവരെ ദീനിന് വേണ്ടി ശബ്ദിക്കാനുള്ള ശബ്ദം നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ റഹ്മാനെ, ഇൽമു വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഇൽമു വർദ്ധിപ്പിക്കണേ അല്ലാ, ഇൽമു വർദ്ധിപ്പിക്കണേ അല്ലാ. വലിയ വലിയ ആലിമീങ്ങളാണ് ഞങ്ങളോട് ഇവിടെ പറയുന്നത്. പഠിച്ചവരെ, വലിയ വലിയ ആലിമീങ്ങൾ, വലിയ തക്കീക്കുള്ള കുമരമ്പത്തൂർ ഉസ്താദിനെ പോലെയുള്ള, ചെറുശ്ശേരി ഉസ്താദിനെ പോലുള്ള ആലിമീങ്ങളൊക്കെ ഇവിടെ പറയുമ്പോൾ, പഠിച്ചവരെ ഞങ്ങൾക്ക് പേടിയാകുന്നു, അവസാന കാലഘട്ടത്തിൻ്റെ ലക്ഷണമായിരിക്കുമോ? പഠിച്ചവരെ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ, ഇൽമു വർദ്ധിപ്പിക്കണേ അല്ലാ, അല്ലാഹുവേ ഇൽമു കൊണ്ട് ശുഖലാകാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, അല്ലാഹുവേ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപകടങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ, അല്ലാഹുവേ മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല റഹ്മാനെ, ക്യാൻസർ എന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു റബ്ബേ, അറ്റാക്ക് വ്യാപകമായി കൊണ്ടിരിക്കുന്നു അല്ലാ, പഠിച്ചവരെ ഞങ്ങളൊക്കെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ, ഞങ്ങളാരുടെയെങ്കിലും ശരീരത്തിൽ അത്തരത്തിലുള്ള രോഗത്തിൻ്റെ വല്ല അണുക്കളുമുണ്ടെങ്കിൽ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ, എപ്പോൾ മരിക്കേണ്ടി വന്നാലും ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഈമാനോട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ആക്കിബത്ത് നന്നാക്കണേ അല്ലാ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ, സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ, അല്ലാഹുവേ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തുലാസ് ഭാരമുള്ളതാക്കണേ അല്ലാ, അല്ലാഹുവേ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ, അല്ലാഹുവേ അറിയാതെ തെറ്റിദ്ധരിച്ച് പലതിലും പെട്ടുപോയ പാവപ്പെട്ട സഹോദരന്മാർ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, അവർക്ക് ഹിദായത്ത് നൽകണേ അല്ലാ, ഹിദായത്ത് നൽകണേ അല്ലാ, അല്ലാഹുവേ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ധാരാളം ആളുകളുണ്ട് റഹ്മാനെ, അവർക്ക് നീ സഹായിക്കണേ അല്ലാ, ഇതിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ, അല്ലാഹുവേ ഗൾഫിൽ ഒട്ടേറെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രോഗ്രാമുണ്ടെന്ന് കേട്ടാൽ അവരുടെ ജോലി മുടക്കിക്കൊണ്ട് കേട്ടിരിക്കുന്നവരാണ് അല്ലാ, പഠിച്ചവരെ അവർക്ക് കാഫിയത്തുള്ള ആയിരാരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, അല്ലാഹുവേ അവരനുഗ്രഹിക്കണേ റഹ്മാനെ, അവരുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ പറക്കത്ത് നൽകണേ അല്ലാ, പറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവേ ഒരുപാട് ചോദിക്കണമെന്നുണ്ട്, ഖൈറ് മുഴുവൻ നൽകണേ അല്ലാ, ഷർറുകളൊക്കെ തട്ടി നീക്കണേ അല്ലാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന في الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله جميع الأنبياء والمرسلين سبحان ربك رب العزة سلام وسلام ദുആ ചെയ്യണം എന്ന് മനസ്സിൽ നിർത്തുന്നു. ക്ലിപ്പുകൾ കുറച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഭംഗിയായി നിർത്താൻ കഴിയാത്ത വിഷമമുണ്ട്. നിങ്ങളൊക്കെ ക്ഷമിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ദുആ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.